സഭയോജനം കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ഈ കൺവെൻഷൻ ആരംഭിക്കും. പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു സമയങ്ങൾ ദൈവസനില് ദൈവത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. എല്ലാവരും ദൈവസനെ സമർപ്പിച്ചാണ് നമ്മൾ വളരെ ആഗ്രഹം ദൈവസനിൽ നിന്ന് പ്രാപിക്കുവാൻ വളരെ ആഗ്രഹത്തോടെ ഒരുക്കത്തോടെ ദിവസങ്ങളിലെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദിവസങ്ങളാണ്. ഈ രാത്രികാലം ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കേണ്ടനായിട്ട് വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളും വലിയ ദൈവസാന്നിധ്യം പകരുന്നതായി തീരേണ്ടനായിട്ട് ദൈവസിന്റെ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും അല്പസമയങ്ങളെ പ്രാർത്ഥിച്ചാണ്ട് സ്തോത്രം ചെയ്താണ്ട് പരിശുദ്ധനായ കഥാവേ സ്വർഗീയ ദൈവമേ കഥാവേ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കഥാവി അങ്ങയുടെ തിരുപ്പാത വിടുതൽ ഹല്ലേലൂയ പ്രാർത്ഥനകളോടും കഥാവി ഉപവാസത്തോടും ഹല്ലേലൂയ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പ്രകാരം ഹല്ലേലൂയ കഥാവി കൺവെൻഷന്റെ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ നിങ്ങളുടെ ദൈവം സാവകാശം നൽകി തന്നല്ലോ സ്തോത്രം. ഈ രാത്രി കാലം ഹല്ലേലൂയ കഥാവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്കാവുന്നത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹത്തിന് കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കഥാവി അങ്ങയുടെ നാമത്തെ ഈ ദേശത്ത് ഉയർത്തുവാൻ കൊണ്ട ഹല്ലേലൂയ കഥാവ് നൽകി തരുന്ന നല്ല അവസരങ്ങൾ ഹല്ലേലൂയ കഥാവിന്റെ നാമത്തിന്റെ മൗത്തിന് വേണ്ടി അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ കൊണ്ട ഈ രാത്രികാല കൃപ ചെയ്യണമേ കഥാവേ. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന ഈ മൂന്ന് ദിവസങ്ങളുടെ മീറ്റിംഗും വളരെ അനുഗ്രഹമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസിനെ ദൈവായിച്ചിരിക്കാതെ സ്തോത്രം ചെയ്യുന്ന കഥാവേ അഭിഷേകത്തിന്റെ ശക്തിയോട് ബലത്തോട് നിർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ദൈവത്തിന് ഹല്ലേലൂയ അനുഗ്രഹമായി തരണമേ അങ്ങയുടെ നാമത്തിന് പുകഴ്ചയായി തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കഥാവേ. ഞങ്ങളുടെ ചർച്ചിൽ ഹല്ലേലൂയ കഥാവേ ഒരു കൂട്ടായ്മ ഹല്ലേലൂയ ദൈവം ബലപ്പെടുത്തോടെ ഹല്ലേലൂയ ആത്മാവിന്റെ ശക്തിയോടെ ഹല്ലേലൂയ അനുഭവിക്കുവാൻ അങ്ങനെ ജനത്തിന്റെ ദൈവം കൃപിച്ചണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഹോളിലും പരിസരമുള്ള ഹോളിലും കഥാവെ കടന്നു വന്ന് ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവജനത്തിനായിട്ടും സ്തോത്രം. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെല്ലാം വിളിപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കഥാവിന്റെ ദാസന്മാർക്കായിട്ടും സ്തോത്രം. പാട്ടിലെ ലിഡു എന്നയാളുടെ സൗകര്യങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്ത് കഥാവെ ആത്മാവിന് നിറവ് ശുശ്രൂഷിക്കുക എന്നങ്ങളെ നീ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബൂത്തിനും അങ്ങനെ നാമത്തെ ഉയർത്തുവാൻ ആത്മാവിന്റെ ശക്തി അനുഭവിക്കുവാൻ ദൈവത്തിന്റെ വിടുതൽ അനുഭവിക്കുവാൻ അങ്ങയുടെ നാമം ഹല്ലേലൂയ കഥാവ് ഉയർത്തപ്പെടുവാൻ വചനമയശീലമായി സംസാരിക്കുവാൻ ഹല്ലേലൂയ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ താഴമായി പതിയുവാൻ ഹല്ലേലൂയ മനസാന്തരത്തിന്റെയും മടങ്ങിയൊരുവിന്റെയും ദിവസമാക്കി ഹല്ലേലൂയ കഥാവെ ഞങ്ങളുടെ പ്രത്യാശയെ പുതുക്കുന്ന ദിവസമാക്കി തീർക്കുമാറാണ് വേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചന ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ വിലപ്രിയദാസിനെ ഹല്ലേലൂയ ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീര ബലഹീനങ്ങളൊക്കെ തനിക്കുണ്ടെന്നാല് ഹല്ലേലൂയ കഥാവെ ശക്തിയോടെ ദൈവത്തിന്റെ വചന ശുശ്രൂഷിക്കുവാൻ കൊണ്ട ഹല്ലേലൂയ നിന്റെ ദാസൻ പേര് ദൈവശക്തി പകർന്നു കൊടുത്ത ഹല്ലേലൂയ ഒരാത്മാവിന്റെ ഹല്ലേലൂയ വലിയ ബലം പകർന്നു കൊടുത്ത ഹല്ലേലൂയ അങ്ങനെ നാമത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ അനുഗ്രഹമാക്കി ശുശ്രൂഷകളെ ഹല്ലേലൂയ ചെയ്തെടുക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ ഞങ്ങൾ നമ്മുടെ പ്രാർത്ഥിക്കുന്ന കഥാവേ സകല നിങ്ങളാലും അനുഗ്രഹങ്ങളും നിറച്ചായിട്ട് മൗത്തിനു വേണ്ടി എന്നെ ചെയ്യണമേ യേശു ക്രിസ്തുവിൻ നാമത്തിന്റെ പിതാവേ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പാട്ടുകൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. കൂടി വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ ചേർന്ന് പാടി കർത്താവ് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. കൂടി വന്നിരിക്കുന്ന ദൈവത്തിന് കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്വലനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. സന്തോഷമുള്ള എല്ലാ ദൈവങ്ങളും തങ്ങളുടെ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു അളവില്ലാതെ അളവില്ലാത്ത ദാനങ്ങൾ തന്ന ആ ദൈവത്തെ പാടി നവബോധം
നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക് ഈ മരുയാത്രയിൽ, തിരുക്കൃപ മതി എനിക്ക്. എത്ര പേർക്ക് ചേർന്ന് പറയാൻ കഴിയും, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക് ഈ മരുയാത്രയിൽ, തിരുക്കൃപ മതി എനിക്ക്. Oh, my God.
ഇന്നലെ രാത്രിക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗതമായ കൺവെൻഷൻ യോഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായി നാം തലകളെ വണത്തിന് മുമ്പായി. ദൈവസന്നിധിയിൽ ഈ സഭയിലുള്ള സഹോദരങ്ങൾ, കസലിലിരിക്കുന്ന, താഴെയിരിക്കാൻ കഴിയുന്നവരെല്ലാവരും ദയവായി മുമ്പോട്ട് വന്ന്, താഴെയിരുന്ന ശീലമുള്ളവർ ദയവായി മുമ്പോട്ട് വന്ന് ഈ മുമ്പിലുള്ള സീറ്റുകളിൽ വന്നിരിക്കാനായി ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നാം ക്ഷണിച്ചിട്ടുള്ള നമ്മുടെ അതിഥികളായിട്ടുള്ള സഹോദരങ്ങൾക്ക് നാം സ്ഥലം കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ദൈവങ്ങൾ അകാര്യം പ്രത്യേകമായി ശ്രദ്ധിച്ചാട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്ര ദൈവസഭ ദിവസത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തീരുമാനിച്ച പ്രകാരം ഈ കൺവെൻഷൻ ദിനങ്ങളിലേക്ക് അടുത്ത് വരുവാൻ കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കിയല്ലോ. എല്ലാ കണ്ണുകളും അടച്ച്, എല്ലാ ഹൃദയങ്ങളും തുറന്ന് ഹല്ലേലൂയ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കാലാവസ്ഥയെ കർത്താവ് നമുക്ക് ഇത്രത്തോളം അനുകൂലമാക്കി തന്നു. ദൈവമക്കളെ കർത്താവ് കൂട്ടിവരുത്തുവാനിടയായി, അനുഗ്രഹിതരായ ദൈവദാസന്മാരെ നമ്മുടെ ഉള്ളിലേക്ക് കർത്താവ് അയപ്പാനിടയായി തീർന്നു. ആത്മനിറവിൽ ആരാധിപ്പാൻ പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നമുക്ക് അവസരം ഒരുക്കി എല്ലാവരും ചേർന്ന് കർത്താവിന് മുഖത്തം കയറ്റിയാട്ടെ. ഹല്ലേലൂയ. രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ ബന്ധത്തിൽ ആകെ രാമനറി ചെയ്ത കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് ഇന്ന് രാത്രി കാലം നാം അനുഗ്രഹീതരായിരിക്കുന്നല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ അതരങ്ങളെ തുറന്ന്, അതരങ്ങളെ തുറന്ന് കർത്താവിന് മുഖത്തം കയറ്റാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വലിയ ദൈവകൃപ അനുഭവിപ്പാൻ, വലിയ ദൈവശക്തി അനുഭവിപ്പാൻ, വചനത്തിന്റെ ശക്തിയുടെ വ്യവഹാരം വെളിപ്പെടുവാൻ ഇന്ന് രാത്രി കാലം ഇടയാകേണ്ടതിനായി ഹൃദയങ്ങൾ തുറന്ന് കർത്താവിന് മുഖത്തം കയറ്റാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത്രത്തോളം കാര്യങ്ങളെ ക്രമീകൃതമാക്കിയ കർത്താവ്, തുടർന്നുള്ള നിമിഷങ്ങൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി, നമുക്ക് ആവശ്യമായ ദൂത് നൽകുവാൻ കർത്താവിന്റെ ആവശ്യത്തിന് സഹീകരിക്കേണ്ടതിനായി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രോഗികൾ സൗഖ്യമാകുവാൻ, ഭാവികൾക്ക് മനഃശാന്തരം ഉണ്ടാകുവാൻ, ദൈവസഭ ഉണർത്തപ്പെടുവാൻ, ഹല്ലേലൂയ പിൻവാറ്റക്കാർക്ക് മടങ്ങി വരുവാൻ കഴിയുന്ന അനുഗ്രഹ സന്ദേശങ്ങൾ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകേണ്ടതിനായി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ ദാസനെ കർത്താവ് നമ്മുടെ മതിലേക്ക് അയക്കുവാനിടയായി തീർന്നു. ശുശ്രൂഷകൾക്ക് ആവശ്യമായ ബലവും ശക്തിയും കർത്താവ് നൽകുവാനിടയാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് ആവശ്യമായ ദൂതുകൾ നൽകുവാനും ഈ രാത്രിയിൽ കൂടി വന്ന എല്ലാ ദൈവങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായും നാം ഏവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥനാ നിരതരായിരിക്കുമ്പോൾ ഈ രാജ്യത്ത് വിസിറ്റിംഗ് ശുശ്രൂഷയ്ക്കായി വന്നിട്ടുള്ള രണ്ട് കർത്തദാസന്മാർ മുമ്പോട്ട് വന്ന് പ്രാർത്ഥന നമ്മൾ സഹായിക്കും. കർത്താവിദാസൻ പാസ ജോഷി, അട്ടപ്പാടി ശുശ്രൂഷ കർത്താവിദാസൻ പാസ ജോഷിയും പാസ അലക്സും മുമ്പോട്ട് വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പരിശുദ്ധനായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരു നല്ല രാത്രി കൂടെ ഞങ്ങൾക്ക് ദാനം ചെയ്തതിനായി സ്തോത്രം. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ നടുവിലുള്ള ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവമാകയാൽ നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ള ദൈവസഭ വളരെ നാളുകളായി പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചതുപോലെ കർത്താവേ, സുവിശേഷ യോഗത്തിന്റെ പ്രാരംഭ രാത്രിയിലേക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ വിലയേറിയ ഭാഗ്യത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കൊണ്ടുവന്ന എല്ലാ ദൈവമക്കളെയും കർത്തൃദാസന്മാരെയും നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചന പ്രഘോഷണത്തിനായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ച കർത്തൃപുത്രന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ശക്തമേറിയ ദൈവത്തിന്റെ ആലോചന കേൾക്കുവാൻ വചനത്തിന്റെ ആഴങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഒരുമിച്ച് വചനം ഗ്രഹിച്ച ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമേറിയ രൂപാന്തരവും ദൈവസ്നേഹവും വർദ്ധിച്ചു വരുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് അവയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ നമ്മുടെ കൃപയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ ഉപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സർവശക്തനായ പിതാവേ, ഈ അനുഗ്രഹമായ രാത്രിക്കായി അവിടുത്തെ നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ആലയത്തില് അമേ ദൈവ ശബ്ദം കേൾക്കുവാൻ അവിടുത്തെ ജനത്തെ രാത്രി കർത്താവ് കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ആമേ. സ്തോത്രം. ഹാൽ, ദൈവത്തിന്റെ വചനം ജീവനുള്ളതും അത് പ്രാർത്ഥനയും ആത്മാവിനെയും സന്ധി മജ്ജകളെ വേർപിടിക്കും തുളച്ചിരുന്നു ആകയാൽ ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവത്തിന്റെ തിരുവചനം ഓരോ ഹൃദയത്തിൽ രൂപാന്തരം ഉണ്ടാകുവാൻ, തകർന്ന ഹൃദയങ്ങൾക്ക് കർത്താവ് രൂപാന്തരം ഉണ്ടാകുവാൻ ഇന്ന് രാത്രി കർത്താവ് സഹായിക്കണമേ. രോഗികൾ ഇന്ന് രാത്രി കാലം കർത്താവ് സൗഖ്യം പ്രാപിക്കാൻ കർത്താവ് സഹായിക്കണമേ. അത് പിന്മാറ്റത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഉറങ്ങുന്ന രാത്രികാലം ഒരു മനയോരം രാത്രിയായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ആമേ. ഹല്ലേലൂയ, രാത്രിയിൽ ആമേ നമ്മുടെ ദാസനെ ശക്തമായി നടുവിൽ ഉപയോഗിച്ച ക്രമിക ഉപയോഗിക്കുന്ന ബോധനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ. എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം സകലത്തിന് താഴ്ത്തി ദുർഭാഗങ്ങളെ വിട്ടുതിരിഞ്ഞ് എങ്കിലേക്ക് തിരിയുമെങ്കിൽ ആമേ സ്വർഗത്തിൽ കേട്ട ജനത്തിന് ആമേ സൗഖ്യം വരുത്തി കൊടുക്കും, രാജ്യത്തെ സൗഖ്യമാക്കുവാൻ യേശുവിന്റെ നാമത്തിൽ രാത്രി സഹായിക്കണമേ. ഹല്ലേലൂയ. കാളന്റെ ഉടയവരെയും കഴുകന യജമാന്റെ ഉൾത്തൊട്ടെയും അറിയുന്നു, എന്റെ ജനവും എന്നെ അറിയുന്നില്ല എന്നുള്ളത്. ഇന്ന് രാത്രിയിൽ സർവശക്തി ഒന്നുകൂടെ അറിയുവാൻ രാത്രി കർത്താവ് സഹായിക്കണമേ. കർത്താവേ, ഓരോ ഹൃദയ രൂപാന്തരം ഉണ്ടാകുവാൻ അനുഗ്രഹത്തോടെ വണങ്ങി പോകുവാൻ എല്ലാ ഹൃദയങ്ങളെയും കർത്താവ് ഒരുക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഏകാഗ്രമാറാകണമേ. ആലയുടെ നാമം മഹത്വപ്പെടുക്കണമേ. ദേവദാസന്മാരെ എല്ലാം അനുഗ്രഹിക്കണമേ. രാമേടികളെ ദിവസം താഴ്ത്തി സമർപ്പിക്കുന്നു പിതാവേ. ക്രിസ്തു യേശുവിന്റെ വിശുദ്ധമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവോടെ കേട്ട് ഉത്തരമെളുമാറാകണമേ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ രാത്രികാലം മഹിമപ്പെടുവാൻ ഇടയാകട്ടെ. ദൈവസഭയുടെ വാർഷിക കൺവെൻഷനിൽ ആഗതരായിരിക്കുന്ന അനുഗ്രഹിതരായ കർത്താവിന്റെ ദാസന്മാർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഈ ദിവസം ശുശ്രൂഷിപ്പനായി നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന അനുഗ്രഹിതനായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ ചെറിയാൻ അവർകൾ, നമ്മുടെ ഭവമായിരിക്കുന്ന കഴിഞ്ഞേറിയ വർഷങ്ങൾ ഈ സഭയെ അനുഗ്രഹിതമായ നിലയിൽ മുമ്പോട്ട് നയിച്ച ശുശ്രൂഷ നിർവഹിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസൻ മത്തായി അവർകൾ, ലോകമ്പാടും കർത്താവിന്റെ വേലയിൽ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ജോയ് കെ ജോയ് അവർകൾ, മറ്റ് കർത്തദാസന്മാർ, ഈ സ്റ്റേജിലായിരിക്കുന്ന അനുഗ്രഹിതരായ ദൈവദാസന്മാർ, വിവിധ സഭകളിൽ നിന്ന് വന്ന ദൈവമക്കൾ, ഈ സഭയിലുള്ള ദൈവമക്കൾ, ഇവിടുത്തെ അസോസിയേറ്റ് പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ബി ഓർച്ചാൻ, മറ്റ് എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിൻ നമുക്ക് ഒരുമിച്ചായിരുന്ന അവസരം കർത്താവ് നൽകിയല്ലോ. 1974 ചുരുങ്ങിയ ചില സഹോദരങ്ങളാൽ ഒരു ഭവനത്തിൽ പ്രാർത്ഥിച്ചാരംഭിച്ച ദൈവസഭയെ കർത്താവ് എത്രത്തോളം വളർത്തുകയും വിശാലമാക്കുകയും ചെയ്യുവാൻ ഇടയായി തീർന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങളിൽ ജയിക്കുകയില്ല എന്ന് അനുചെയ്ത കർത്താവ് അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിൽ മഞ്ഞും മഴയും അയച്ച് അനുഗതരായ ദൈവദാസന്മാരെ കൊണ്ട് ശുശ്രൂഷകൾ നിർവഹിച്ച് ചേർന്ന് നിന്ന് പ്രവർത്തിപ്പാനും കൈത്താങ്ങൾ നൽകുവാനും അനുഗതരായ ദൈവമക്കളെയും ഒരുക്കി തന്ന് ദൈവസഭയെ എത്രത്തോളം വിശാലമാക്കിയ കർത്താവിന്റെ കർമ്മകൾ ഓർത്ത് നമ്മുടെ കരമുയർത്തി കർത്താവിന് മഹത്വം കയറ്റാം. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ച ദൈവദാസന്മാരെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെ ആരാശേഷമായിരിക്കുന്ന ദൈവമക്കളെയും പ്രത്യേകം ഇപ്പോൾ ഇവിടെ വിശ്വസ്തരായ ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെയും എല്ലാം ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി കൂടി വന്ന അനുഗ്രഹിതരായ ദൈവദാസന്മാർക്കായി ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ രാത്രിയിൽ ദൈവസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകമായി ഇന്നത്തെ രാത്രിയിലെ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസൻ മത്തായി അവർക്ക് നാം ഏവരും അറിയുന്ന പോലെ കഴിഞ്ഞ 11 വർഷത്തോളം ഈ സഭയെ അനുഗതമായ നിലയിൽ നയിക്കുകയും കർത്താവിന്റെ നിയോഗപ്രകാരം കഴിഞ്ഞ ചില നാളുകളായി ചില മാസങ്ങളായി കർത്താവ് തനിക്ക് കൊടുത്ത ഉന്നത വിളിയും പ്രകാരം നോർത്ത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് ദൈവസഭയുടെ നോർത്ത് സെൻട്രൽ വെസ്റ്റ് റീജിയന്റെ ഓവർസിയറായി സുസ്ഥിരമായ ശുശ്രൂഷയിലായിരിക്കുന്നു. ആ കർത്തദാസിന്റെ രാത്രി ഈ ആരാധനയിലുള്ളത് ഈ കൺവെൻഷനിലുള്ളത് വളരെ സന്തോഷകരമാണ്. കർത്താവിന്റെ ദാസനെ ദൈവസഭയ്ക്ക് വേണ്ടി ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസങ്ങളിലെ നമ്മുടെ ശുശ്രൂഷകൾക്കായി ദൈവദിന ഘോഷണത്തിനായി കർത്താവിനാൽ നിയുക്തനായി നമ്മുടെ മുതലായിരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള മലയാള ദൈവസഭകൾക്ക് അല്ല എല്ലാ ജന ദൈവമക്കൾക്കും സുപരിചിതനായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ കെ ചെറിയാൻ അവർകൾ, പ്രായം കൊണ്ട് ക്ഷീണിതനാണെങ്കിലും ആത്മാവിൽ ബലപ്പെട്ടവനായി ദൈവത്താൽ നിയുക്തനായി ഇന്ന് രാത്രികാലം നമ്മുടെ മതത്തിൽ ശുശ്രൂഷകൾക്കായി ഉള്ളതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ശക്തമായ ദൈവിക ദൂതുകൾ അറിയിപ്പാൻ കർത്താവ് തന്നെ നിയോഗിച്ച അയച്ചിരിക്കുന്നു. കർത്താവിന്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ ഈ കൺവെൻഷനിലേക്ക് ദൈവസഭയിലേക്ക് ദൈവസഭയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഖത്തറിലുള്ള എല്ലാ ദൈവദാസന്മാരും നമുക്ക് വിലപ്പെട്ടവരാണ്, അനുഗ്രഹീതരാണ്. സ്തോത്രം അവരെ ഓർത്ത് സ്തോത്രം ചെയ്ത് നിങ്ങളുടെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതാകിയാൽ കർത്താവിന് മഹത്വം ചെയ്യുന്നു. എല്ലാവരുടെയും പേരുകൾ ആവർത്തിക്കുന്നില്ല. ആവർത്തന വിരസ്ത ഉണ്ടാകാതിരിക്കുവാനും സമയം സേവിക്കുവാനുമായി നിങ്ങൾ ഓരോരുത്തരും താമിഴ്ദാസൻ പാസ്റ്റർ ജോൺ പാസ്റ്റർ കുര്യൻ പാസ്റ്റർ മറ്റെല്ലാ ദൈവദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഈ ദിവസങ്ങളിലൂടെ ശുശ്രൂഷകൾക്കായി ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ള കർത്താവിദാസൻ കെ ജോയി പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെയൊക്കെ പേരുകൾ പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും എല്ലാ ഡീറ്റെയിൽസും അറിയാം. നിങ്ങളെ കർത്താദാസന്മാരെ എല്ലാവരെയും
ഈ കൺവെൻഷനിലേക്ക് ദൈവസഭയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ചുറ്റുപാടുകളുള്ള സഭ, നമ്മുടെ ഈ കോംപ്ലക്സിലുള്ള പെന്തിക്കോസ്ത് സഭകളിൽ നിന്ന്, മറ്റ് സഭകളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും ദൈവദാസന്മാരെയും ഈ കൺവെൻഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് അനുഗ്രഹ ദിനങ്ങളായി തീരുവാൻ ഇടയാകുമാറാകട്ടെ. സ്തോത്രം. നമ്മുടെ സഭയുടെ ദീർഘകാലം നേതൃത്വം നൽകി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിദാസ് എം വി ഓർച്ചാൻ അവർക്ക് സ്തോത്രം ചെയ്യുന്നു. അസിൻ ബാസ്റ്റേഴ്സ് ആയിരിക്കുന്ന വിജോഷനായി സ്തോത്രം ചെയ്യുന്നു. മറ്റ് ദേവദാസന്മാർ, സഭയുടെ കമ്മിറ്റി അംഗങ്ങൾ, അറിയുന്നതായ ദൈവമക്കൾ, നിങ്ങളേവരെയും കർത്താവിന്റെ രാത്രികാലം ഇവിടെ കൂട്ടിവരുത്തുവാനിടയായിട്ട് നാം ഒരുമിച്ചാണ് ഈ ശുശ്രൂഷകൾ നിർവഹിക്കുന്നത്. എന്നിരുന്നാൽ കൂടെ ദൈവനാമത്തിൽ നിങ്ങൾ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക്, കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നാം എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രതീക്ഷയോടെ ഇന്ന് മകൽക്കാലം കർത്താവിനെ സ്പർശിക്കും, കർത്താവിനോട് സംസാരിക്കും എന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കരമുയർത്തി കർത്താവിന് മഹത കയറ്റിയാടെ. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകൾ ദീർഘമാക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. നാം ആഗ്രഹിച്ച തീരുമാനിച്ച ഈ കൺവെൻഷനെ ഈ ദിനങ്ങളിൽ കർത്താവ് അനുഗ്രഹിപ്പാനിടയായി തീരും. കാലാവസ്ഥ കർത്താവ് നമുക്ക് അനുകൂലമാക്കി തീർക്കുവാനിടയായി തീർന്നു. ദൈവദാസന്മാരെ കർത്താവ് കൂട്ടിവരുത്തുവാനിടയായി തീർന്നു. ഇത്രത്തോളം മനോഹരമാക്കി തീർത്ത കർത്താവ് തുടർന്നുള്ള ദിവസങ്ങളിൽ തന്നെ അനുഗ്രഹമായി നമ്മുടെ മേൽ പകരപ്പെടുവാൻ ഇടയാകും. ആ പ്രതീക്ഷയോടെ ഒരിക്കൽ കൂടെ കാര്യമൂർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാ. ഈ സമയം കർത്താവിദാസൻ ബെൻസമതായി അവർക്കെ ബോംബെ സെൻട്രൽ വെസ്റ്റ് സെഷൻ കോർട്ടിലെ ഓവർസിയർ ആയിരിക്കുന്ന കർത്താവിദാസനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങളിൽ ചില വാക്കുകൾ അദ്ദേഹം പറഞ്ഞ് ഈ കൺവെൻഷൻ യോഗത്തെ പ്രാർത്ഥിച്ച് ദൈവം സമർപ്പിക്കും. കർത്താവിദാസനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. കരമടിച്ച് കർത്താവിനെ മക്കളെ ഈ അനുഷ്ഠാനങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവിക സന്തോഷം അനുഭവിപ്പാൻ, ദൈവവചനത്തിന്റെ പോഷണം പ്രാപിക്കുവാൻ, ദൈവാത്മാവിന്റെ ശക്തി പുതുക്കുവാൻ, വിശേഷമായി ദൈവം വേർതിരിച്ചു തന്ന ഈ മൂന്ന് ദിനങ്ങൾക്കായി കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. നാം എല്ലാവരും വളരെ സന്തോഷത്തോടും വളരെ പ്രതീക്ഷയോടും കൂടെയാണ് ഇന്ന് രാത്രി ദൈവം ഭാഗിയായിരിക്കുന്നത്. ദൈവസഭയുടെ അനുഗ്രഹീത ശുശ്രൂഷകൻ പാസ് ബിജു ഫിലിപ്പ് വിശിഷ്ടാതിഥിയായി നമ്മുടെ നടുവിലുള്ള കർത്താവിന്റെ ദാസൻ പാസ് കെ കെ ചെറിയാൻ അവറുകൾ, നാം എല്ലാവരും ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ് കെ ജോയി, മറ്റനുഗ്രഹീതരായ ദൈവത്തിന്റെ ദാസന്മാർ, ശ്രേഷ്ഠരായ ദൈവമക്കൾ, നിങ്ങൾ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ സന്ധ്യാവന്ദനം ചൊല്ലുന്നു. ചില മാസങ്ങളായി പട്ടണത്തിൽ നിന്ന് കടന്നുപോയെങ്കിലും ഈ പ്രത്യേക അവസരത്തിലൂടെ ആയിരിക്കാൻ കഴിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ നടത്തുന്ന വഴികൾ എത്രയോ ശ്രേഷ്ഠമാണ്. ദൈവം നമ്മെ ഉപയോഗിക്കുന്ന വിധങ്ങൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ്. നമ്മെ പോലെ നന്മ ലഭിച്ചവർ, കൃപ ലഭിച്ചവർ മന്യതില്ലല്ലോ എന്ന് പാട്ടുകാരനോട് ചേർന്ന് പാടുവാൻ നമുക്ക് കഴിയുന്നുവല്ലോ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷയ്ക്ക് മൂന്ന് വ്യക്തി തലങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് നമ്മോട് തന്റെ വചനത്തിലൂടെ സംസാരിക്കുന്ന ദൈവം. ഈ മൂന്ന് ദിവസങ്ങൾ വിശേഷമായി നാം ദൈവത്തിൽ നിന്ന് കേൾക്കുവാനാണ് ഒരുമിച്ച് കൂടി വരുന്നത്. അനേക സ്ഥലങ്ങളിൽ നടക്കുന്ന സമ്മേളനങ്ങളിൽ ദൈവശബ്ദം മുഴങ്ങുന്നുണ്ടോ, ദൈവത്തിന് അതുമായി ബന്ധമുണ്ടോ എന്ന് പലപ്പോഴും സംശയം നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രാർത്ഥനയും നാം ചെയ്യുന്ന എല്ലാ ക്രമീകരണങ്ങളെക്കാളും ഉപരി ദൈവം നമ്മോട് ഈ ദിവസങ്ങളിൽ സംസാരിക്കണം. എത്ര പ്രിയപ്പെട്ടവർക്ക് താല്പര്യമുണ്ട് ആ ദൈവശബ്ദം കേൾക്കാനായിട്ട്. സ്തോത്രം. ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. രണ്ടാമത്, വചനം ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസനാണ്. ഒരു ഉപകരണമായി ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവത്തിന്റെ ദാസൻ ഉപയോഗിക്കപ്പെടണം. നമുക്കറിയാം പ്രസംഗകർക്ക് ഒരു പഞ്ഞവുമില്ലാത്ത ഒരു കാലയളവാണ്. ഓരോ ദിവസവും പുതിയ പുതിയ പ്രസംഗകരുടെ വലിയ വേലിയേറ്റം തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ പത്യോപദേശം പ്രസംഗിക്കുന്ന, സത്യവചനം വിളിച്ചു പറയുന്ന, ദൈവകൃപയിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷക വൃന്ദം വിരളമായി കൊണ്ടിരിക്കുന്നതിന് നടുവിൽ ഈ ദിവസങ്ങളിൽ നമ്മോട് ദൈവവചനം സംസാരിക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ലോകത്തിന്, വിശേഷാൽ ആത്മീയ ലോകത്തിന് ദൈവത്തിന്റെ ദാസനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ദൈവ വചനത്തിന്റെ സത്യത്തോടുള്ള ബന്ധത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് അവസരം കൊടുക്കാതെ, സ്തോത്രം, സാഹചര്യങ്ങളുമായിട്ട് ഒരല്പം പോലും സന്ധി ചെയ്യാതെ ദൈവവചന ശുശ്രൂഷിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് ഭാഗ്യമാണ്. എന്റെ ബാല്യകാലം മുതല് ഞങ്ങൾ ഏകദേശം ഒരു സ്ഥലവാസികളായതുകൊണ്ട് കർത്താവിന്റെ ദാസന്റെ അനേക ശുശ്രൂഷകൾ, കൺവെൻഷൻ, വിശേഷാൽ കൺവെൻഷൻ പ്രസംഗങ്ങൾ ഒക്കെ കേട്ട് വളരുവാൻ
എൻ്റെ ജീവിതത്തിൽ ദൈവം ഭാഗ്യവും അവസരവും തന്നിട്ടുണ്ട്. ഇപ്പോഴും ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ കർത്താവിന്റെ ദാസന്റെ ഒരു സന്ദേശം കേൾക്കുവാൻ അവസരമുണ്ടെങ്കിൽ ഞാനത് കേൾക്കുന്ന കൂട്ടത്തിലാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ ദൈവം തന്റെ ദാസനെ അതിശക്തമായി നമ്മുടെ നടുവിൽ ഉപയോഗിക്കും. സ്തോത്രം. മൂന്നാമത്തെ വ്യക്തിതലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ ഓരോരുത്തരുമാണ്. ദൈവത്തിന്റെ സ്തോത്രം. തിരുവചനത്തിൽ നാം വ്യത്യസ്ത തലങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് തെസലോനിക്കയിലുള്ള വിശ്വാസികളെ കുറിച്ച് ഇങ്ങനെ വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അവര് പൗലോസ് പ്രസംഗിച്ച ദൈവത്തിന്റെ വചനത്തെ മനുഷ്യന്റെ വാക്കുകളായിട്ടല്ല, വചനമായിട്ടല്ല, നേരെ മറിച്ച് സാക്ഷാൽ ദൈവ വചനമായി തന്നെ അവര് കൈക്കൊണ്ടു. വിശ്വസിച്ച് അവരിൽ ആ വചനം വ്യാപരിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം. എന്നാൽ ബെരോവയിലുള്ള ദൈവമക്കളെ കുറിച്ച് പറയുമ്പോൾ അവർ തെസലോനിക്കയിലുള്ളവരേക്കാൾ ഉത്തമന്മാരായിരുന്നു. കാരണം അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടു എന്നുള്ളതല്ലാതെ അതങ്ങനെ തന്നെയോ എന്ന ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നവരായിരുന്നു. എന്നാൽ തിമൊഥെയൊസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. ദൈവത്തിന്റെ സ്തോത്രം. വചനം ദൈവവചനമായി കൈക്കൊള്ളുക, അല്ലെങ്കിൽ പൂർണ്ണ ജാഗ്രതയോടെ ഉൾക്കൊള്ളുക, അതോടൊപ്പം തന്നെ തിരുവെഴുത്തുകളെ പരിശോധിക്കുക, പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. ദൈവത്തിന്റെ സ്തോത്രം. ഈ ദിവസങ്ങളിൽ നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും രൂപാന്തരത്തിന്, നമ്മുടെ അകത്തെ മനുഷ്യന്റെ ബലത്തിന്, നമ്മിൽ ആത്മാവിന്റെ ശക്തി ഒന്നുകൂടെ പുതുക്കുന്നതിന്, ദൈവസഭയുടെ പ്രവർത്തന മേഖലകൾക്ക് ഉണർവും ഊർജസ്വലതയും വർദ്ധിക്കുന്നതിന് സർവശക്തനായ ദൈവം കാരണമാക്കി തീർക്കട്ടെ എന്ന് ഇന്ന് രാത്രി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും കർത്താവിന്റെ നാമത്തിൽ ഈ കൺവെൻഷന് ഞാൻ നേരുകയും ചെയ്യുന്നു. സംഘാടകരുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഈ കൺവെൻഷനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. നാം എഴുന്നേറ്റ് നിൽക്കുന്ന അതേ അവസരത്തിൽ പ്രിയ സഹോദരങ്ങൾ ഗാനങ്ങൾക്ക് നേതൃത്വം നൽകും. നാം ഒരുമിച്ച് ഏകാഗ്രതയോടെയും ആത്മനിറവോടെയും നമ്മുടെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനുള്ള സമയമാണ്. നമുക്ക് ചേർന്ന് പാടി കർത്താവിന് മഹത്വം കൊടുക്കാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെ ഉയർത്തിടാം.
സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ രാത്രി അങ്ങയുടെ പ്രിയമക്കളാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ തൃപാദപീഠം അണയുവാൻ തിരുമുഖത്തേക്ക് നോക്കുവാൻ, തിരുസാന്നിധ്യത്തിന്റെ ശ്രേഷ്ഠത അനുഭവിക്കുവാൻ, അങ്ങയുടെ ആത്മാവിന്റെ ശക്തി മൺപാത്രങ്ങളിൽ പുതുക്കുവാൻ നല്ല അവസരം നൽകുന്ന സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തിരുകൃപയിൽ ആശ്രയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചതിൻ പ്രകാരം ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട വാർഷിക കൺവെൻഷനായി ദൈവശ്രീയായി ദൈവജനമായി ഒരുമിച്ചു കൂടി വരുവാൻ ഞങ്ങൾക്ക് നൽകി തരുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് സ്തോത്രം. അങ്ങയുടെ തിരുമുഖ ശോഭ കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. അന്തരംഗത്തിൽ നിന്ന് അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ ഒരുമിച്ച് രാത്രി സ്തോത്രം ചെയ്യുന്നു. തൃപാദപീഠത്തിൽ തിരുവചനങ്ങളെ പ്രാപിക്കേണ്ടതിന് ഞങ്ങൾ എടുത്തു വന്നിരിക്കുമ്പോൾ അങ്ങയുടെ അമിത കൃപയാൽ ഞങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ. ആലോചനയിൽ വലിയവൻ, പ്രവൃത്തിയിൽ ശക്തിമാൻ, ഞങ്ങൾക്ക് വേണ്ടി ദിവസങ്ങളിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ പോകുന്നത് കൊണ്ട് ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന അഭിഷേകത്തോടെ ഞങ്ങളുടെ നടുവിൽ അവിടുന്ന് അയച്ച ഞങ്ങളുടെ പൃഥ്വിനായ സ്തോത്രം. അധികാരത്തോടെ ഞങ്ങളുടെ വചനം ഘോഷിക്കുവാൻ ഞങ്ങളുടെ ദാസനെ അവിടുന്ന് ശക്തീകരിക്കണമേ. ആവശ്യമാകുന്ന ബലവും ആലോചനയും പകർന്നു കൊടുത്ത് വചനത്തിന്റെ വാതിൽ തുറന്നു കൊടുത്ത് ആയിരങ്ങൾക്ക് അനുഗ്രഹമായ ഞങ്ങളുടെ ദാസനെ അതിശക്തമായി ഉപയോഗിക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയ്ക്കായി സ്തോത്രം. നേതൃത്വം കൊടുക്കുന്ന ദൈവത്തിന്റെ ദാസനായി സഹശുശ്രൂഷകർക്കായി സ്തോത്രം. ദൈവജനത്തിനായി സ്തോത്രം. ഈ പട്ടണത്തിൽ അങ്ങയുടെ ശുശ്രൂഷ ചെയ്യുന്ന അങ്ങയുടെ ദാസന്മാർക്കായി സ്തോത്രം. സന്ദർശകരായി കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം. ഈ പട്ടണത്തിൽ പാർത്തങ്ങയെ സേവിക്കുന്ന അങ്ങയുടെ ജനത്തിനെല്ലാമായും ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ അനുഗ്രഹത്തിന്റെ കലവറ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്കായി അവിടുന്ന് തുറക്കുവാൻ പോകുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു കർത്താവേ. ശക്തമായ ആരാധനയുടെ ഉയരുവാൻ വചനത്തിന്റെ മാറി പെയ്തിറങ്ങുവാൻ ആത്മാവിന് വലിയ പകർച്ച വചനഘോഷണത്തിന് മുമ്പിൽ ഞാൻ അനുഭവിച്ചറിയുവാൻ ഓരോരുത്തർക്കും അത് രൂപാന്തരത്തിന് കാരണമായി തീരുവാൻ, സൗഖ്യത്തിന് കാരണമായി തീരുവാൻ, അഭിഷേകത്തിന് നിറപ്പുതുക്കുന്നതിന് കാരണമായി തീരുവാൻ, ഈ പട്ടണത്തിന്റെ തന്നെ ആത്മീയ ഉദ്ധാരണ മുഖാന്തരമായി തീരേണ്ടതിന് അങ്ങയുടെ തൃക്കരത്തിൽ ഈ ദിവസങ്ങളിലെ കൺവെൻഷനങ്ങളെ ഏൽപ്പിച്ച് പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവനാമത്തിന്റെ മഹത്വത്തിനും ദൈവജനത്തിന്റെ അനുഗ്രഹത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നു. കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വപ്പെട്ടു. കഥാവിദാസൻ മസബെൻസണ്ണത്തായി അവർക്കുള്ള നന്ദിയെ പ്രത്യേകമായി അറിയിക്കുന്നു. കഥാവൃത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അധികം വാക്കുകൾക്ക് സമയമെടുക്കാതെ വചന കേൾവിക്കായി നാം സമയം വഴുതിരിക്കുകയാണ്. ഇന്ന് രാത്രി നാം എന്തുകൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കഥാവിടെ സാന്നിധ്യത്താൽ നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്താൽ നിയുക്തനായ കഥാവിടെ ദാസനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി നമ്മുടെ മുതൽ അയക്കപ്പെട്ടിരിക്കുന്നു. ആകെയാൽ നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി നമ്മുടെ ദൈവം സംസാരിക്കുന്ന കഥാവിദാസൻ പാസ്റ്റർ കെ കെ ചെറിയാൻ അവർകൾ അദാനി വെസ്റ്റ് ഡിസ്ട്രിക്റ്റിന്റെ പാസ്റ്ററായി പാസ്റ്ററായി സുദൃഢമായ നിലയിൽ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി സേവനം അനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ ദൈവമക്കൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, അനുഗ്രഹീതനായ ഒരു സുവിശേഷകൻ. ചെറുപ്രായം മുതൽ തന്നെ കേരളത്തിന്റെ എല്ലാ ഇടങ്ങളിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിലും സുവിശേഷ പ്രസംഗമായി ചെറുപ്രായം മുതൽ അദ്ദേഹം കർത്താവിൽ പ്രസിദ്ധനാണ്. നല്ലൊരു പ്രഭാഷകൻ, ഇടയൻ എന്നീ നിലയിൽ അദ്ദേഹം കർത്താവിൽ അനുഗ്രഹീതനായിരിക്കുന്നു. എല്ലാറ്റിലുപരി വാക്കുകളും പ്രവർത്തികളും രണ്ടായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ തന്റെ വാക്കുകൾ എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ തന്നെ പ്രവർത്തിയിലൂടെ തെളിയിക്കുന്ന അനുഗതനായ ഒരു കർത്താവിന്റെ ദാസനാണ് ഇന്ന് രാത്രി കാലം നമ്മുടെ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്നത്. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസഭയെ വിശുദ്ധിയിൽ നിലനിൽക്കുന്നതിനും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുന്നതിനും ആവശ്യമായ ദൂതുകൾ ഈ കാലങ്ങളിൽ വളരെ ശക്തിയോടെ മുഖം നോക്കാതെ ശുശ്രൂഷിക്കുന്ന അനുഗതനായ ഒരു കർത്താവിന്റെ ദാസനാണ് ഇന്ന് രാത്രി കാലം നമ്മുടെ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത്.
ആകയാൽ പ്രാർത്ഥനയോടെ നാം ദൈവസ്ഥനായിരിക്കുമ്പോൾ തുറന്നുള്ള നിമിഷങ്ങളിൽ കർത്താവിന്റെ ദാസൻ നമ്മുടെ ദൈവം സംസാരിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കേണ്ടതിനായി പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കും ദാസൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹധർമ്മിണി കുഞ്ഞു അമ്മാമ കൂടെ ഇന്ന് രാത്രി നമ്മളൊപ്പമുണ്ട്. പ്രിയ അമ്മാമയും കൂടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കുടുംബമായി ദിവസങ്ങളിലൂടെ ആയിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമാണ്. ഏത് ദൈവദാസന്മാരുടെ ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥനാ പിൻബലം നൽകുന്ന കൈത്താങ്ങൾ നൽകുന്നവരാണ് സഹധർമ്മിണിമാർ. സ്തോത്രം. അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മാമ വളരെ ക്ഷീണതയാണെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമാണ്. കുടുംബമായി ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യും. തുടർന്ന് നിമിഷങ്ങൾ കർത്താവിദാസൻ വളരെ സംസാരിക്കും. കരം പഠിച്ച് കർത്താവ് നമുക്ക് വന്നിട്ടുണ്ട്. മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി ബഹുമാന്യ കർത്തദാസന്മാരോടും പരിശീലിയ സഹോദരി സഹന്മാരോടും കുഞ്ഞുങ്ങളോടും കൂടി ആയിരിക്കുന്നതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്ന് ഈ യോഗത്തിന്റെ ആരംഭ ദിവസം ഓർച്ചയായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പരിസരണത്തായി അവരുകള് സുവിശേഷ ആഘോഷണത്തിനും സുവിശേഷ കൂടത്തിലും വളരെ അംഗീകരിക്കപ്പെട്ട ഒരു കർത്തൃദാസനാണ്. അദ്ദേഹത്തെയും യാദൃശ്യം ഇവിടെ വെച്ച് കാണുവാനിടയിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്റെ അടുത്ത സ്ഥലക്കാരനുമാണെന്ന് മനസ്സിലായതിലും വളരെ സന്തോഷം. ഭാഷ കേജോയി അവരുകള് വളരെ അപൂർവമായിട്ടേ നാട്ടിൽ വെച്ച് കാണാറുള്ളൂ. അദ്ദേഹം വളരെ പ്രശസ്തനും വിശ്വസ്തനുമായ ഒരു ദൈവദാസൻ, ലോക സുവിശേഷീകരണത്തിന് ഒരു നല്ല പങ്ക് വഹിക്കുന്ന ആളാണ് പാസ്റ്റർ കെ ജോയി അവരുകൾ. അദ്ദേഹത്തെ ഇവിടെ കാണുവാനിടയായതിലും സ്തോത്രം. പേര് പറയാൻ വളരെ പേരുടേതുണ്ടെങ്കിലും സമയം പോകുന്നതുകൊണ്ട് ബഹുമാന്യ കർത്തൃദാസന്മാർക്ക് എല്ലാവർക്കും കടന്നു ദൈവങ്ങൾക്കും ദൈവനാമത്തിൽ ആദ്യമായി എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ പ്രദേശത്ത് തോമസ് എബ്രഹാം ഇവിടെ എന്നെ വിസ എടുത്ത് കൊണ്ടുവന്ന ആദ്യം ഞാൻ ഒരു മാസം ഇവിടെ മീറ്റിംഗും കൺവെൻഷനുമൊക്കെ നടത്തി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു ചർച്ചിന്റെ ഡെഡിക്കേഷനാണ് വന്നത്. കോശി പാസ്റ്ററുടെ 5 ദിവസമേ വന്നതും പോകുന്നതും ഉൾപ്പെടെ നിൽക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. ഈ പ്രാവശ്യം 3 ദിവസമേ ആകെക്കൂടെ ഇവിടെ ഉള്ളൂ. വെള്ളിയാഴ്ച രാത്രി വരെ നമ്മുടെ യോഗത്തിൽ സംബന്ധിച്ച് ഞാൻ ശനിയാഴ്ച വെളുപ്പിനെ ഞങ്ങൾ കടന്നു പോവുകയും ചെയ്യും. ഞാനും എൻ്റെ ഭാര്യയും കൂടി ഗൾഫിൽ വരുന്നത് ഒരു യോഗത്തിൽ വരുന്നത് ആദ്യമായിട്ട്. കാരണം ഞാൻ ഈ തിരക്കിട്ട യാത്രയിലൊക്കെ പോകുമ്പോൾ വീടും കൂടുമൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ മറ്റു ഭാഗം പിടിക്കുന്നത് എൻ്റെ വൈഫാണ്. എന്നാൽ അപ്പത്തെ വർഷങ്ങൾ അവർ അമേരിക്കയിൽ കുഞ്ഞുങ്ങളെ പരിചരിച്ചു ഞാൻ അവിടെ നിന്നില്ല. കീഴ്കാടൊക്കെ തിരിച്ചു കൊടുത്തിട്ട് ഞാൻ നാട്ടിൽ വന്ന് സുവിശേഷഘോഷം അറിയിച്ചു. പിന്നീട് കുഞ്ഞുങ്ങളൊക്കെ തന്നെ ജീവിക്കാൻ പ്രായമായപ്പോൾ നാട്ടിൽ വന്നിട്ട് 50 കൊല്ലമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് വാർത്ത ശുശ്രൂഷ ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം അമേരിക്കയിലേക്ക് പോകേണ്ട 12 അത്യാവശ്യ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് വരുവാനിടയായതാണ്. അങ്ങനെയാണ് ഈ 3 ദിവസം കുടുംബമായി നിങ്ങളുടെ മധ്യയായിരിക്കാനിടയായതിൽ കൊണ്ട സന്തോഷം. ഈ സഭയുടെ ശുശ്രൂഷകനായ ദൈവദാസനും ഈ ചർച്ചിന്റെയും ഈ യോഗത്തിന്റെയും ഭാരവാഹികളായ എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ ആദ്യ വേളയിൽ നന്ദി പറയും. ഞാൻ അമേരിക്കയ്ക്ക് പോകാനുള്ള ഡേറ്റുകൾ തീരുമാനിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഈ ദോഹയിൽ നിന്ന് ഒരു വിളി വന്നു, ഞങ്ങളുടെ കൺവെൻഷന് 3 ദിവസം ഇവിടെ. ആ പറഞ്ഞ ഡേറ്റും എൻ്റെ യാത്ര ഡേറ്റും ഒന്നാകയാൽ ഈ യാത്ര മധ്യേ ഇവിടെ ഇറങ്ങിയിട്ട് പോകുവാൻ സാവകാശം ഒരുങ്ങി. നിങ്ങളുടെ ക്ഷണത്തിന് വളരെ നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴാണെങ്കിൽ പണ്ടേ പോലെ പ്രസംഗത്തിനൊന്നും അങ്ങനെ യാത്ര ചെയ്യാൻ എനിക്കും അത്ര പറ്റിയ ശരീരസ്ഥിതിയല്ല. വയസ്സ് 75 ലോട്ട് കടക്കാൻ ദിവസങ്ങളേ ഉള്ളൂ. ഇത്രയും കാലം മുഴുവൻ വിശ്രമമില്ലാത്ത അധ്വാനമായിരുന്നു. 12-ാമത്തെ വയസ്സിൽ ഇതുപോലെ ഒരു വേദോത്സവം ഇതിലും വലുതാ എടുത്ത മാർത്തോമാ സ്കൂളിൽ ഞാൻ 1954 ഡിസംബർ 27 തിങ്കളാഴ്ച ഞാൻ സുവിശേഷ പ്രസംഗം ആരംഭിച്ചതാണ്. അന്ന് നിക്കലായിട്ടേക്കുന്ന ഒരു കൊച്ചു ബാലകൻ. ആ നിലയിൽ ഞാൻ മർത്തോമപ്പള്ളി എന്നെ നടുക്കുള്ളത് കൊണ്ട് ആ പള്ളിക്കകത്ത് തന്നെ സമയം താക്കോലൊക്കെ വാങ്ങിച്ച് പ്രവേശിച്ചു. അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഒരു പാട്ടുപാടി തന്നെ
കുറേ സ്റ്റുഡൻസ് പട്ടിണിക്കല്ല, അന്ന് ഒരുപാട് പട്ടിണി പൊതികൊണ്ടിരാത്ത പിള്ളേരെ കൂടുതൽ കാഴ്ച കൊന്നുമുള്ള കാലമല്ല. അവരൊക്കെ ഇത് കേട്ടുകൊണ്ട് കയറി വന്നില്ല. 60 കുട്ടികളിൽ കുറയാതെ വന്നു. യോഗം നടക്കുമ്പോൾ എനിക്ക് തോന്നി, എന്തിന് ഞാൻ ഇവിടെ ഇരിക്കുന്നു, എന്നോട് ആരോട് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗം വന്ന് തുടങ്ങി. എന്തിന്? അന്ന് 45 മിനിറ്റിനകത്ത് ഒട്ടർക്കോട്ടനാളെ മുൻപോട്ട് വിളിച്ചപ്പോൾ 20 പേര് രക്ഷാനിർണയം പ്രാപിച്ച കർത്താവിന്റെ സാക്ഷ്യം വിളിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇത് നഷ്ടക്കച്ചവടമൊന്നുമല്ല, ഇതിനി ഒരിക്കലും മുടങ്ങുന്ന പണിയില്ല. അതുകൊണ്ട് ആഴ്ചയുടെ അന്ത്യ ദിവസങ്ങളും പള്ളിക്കകത്തും ശേഷമുള്ള സമയം പരസ്യയോഗങ്ങളും രാത്രിയോഗങ്ങൾ മുടി എന്റെ നാട്ടിൽ കൂട്ടായ്മയും, അങ്ങനെ ഈ ആത്മീയ പ്രചോദനമായ ആ കൂട്ടായ്മ വിട്ട് ഞാൻ ലോകത്തിന്റെ ഉല്ലാസത്തിനോ ആ വഴികളിലോ ഒറ്റ ദിവസവും പോയിട്ടില്ല. സാഹചര്യങ്ങൾ ബാല്യം മുതൽ അങ്ങനെയല്ല. സ്കൂളിൽ പോകുന്നത് ഇതുപോലൊരു പുസ്തകം ഉണ്ടാവും. നിങ്ങളുടെയിലൊക്കെ ഇരിക്കുന്ന വലിയ പുസ്തകമല്ലേ ഇത്? ഇതിലും വലിയ പുസ്തകം അന്നത്തെ ആദ്യ മലയാള തർജ്ജിമ. ഈ പുസ്തകം എന്റെ കയ്യിൽ ഇരിക്കുന്നതിന് കൂടും 10 പട്ടാളക്കാർ എന്റെ വട്ടം നീക്കുന്നതിന് എനിക്ക് വില മരുന്ന്. ഈ പുസ്തകം കഴിഞ്ഞു ഒരു വേണ്ടാത്തവന് എന്റെ അടുത്ത് വന്നൊരു വാക്കും പറയത്തില്ല. തെറ്റായ കൂട്ടുകാരൊന്നും എന്നെ സമീപിക്കത്തില്ല. കാരണം ഇത് കയ്യിലിരുന്നാൽ ആയുധങ്ങളിൽ വലിയ ആയുധമായി. ഒരു തിന്മകളും മേശത്തില്ല. എന്നെ ബാല്യം മുതൽ നിർത്തിക്കൊണ്ടുവന്നത് ഈ വചനം. ഇതെന്റെ ഇരിക്കുമ്പോ എനിക്കൊരു തെറ്റ് പറയാൻ ഒക്കത്തില്ല. കാരണം നമ്മളെ എല്ലാവരും അറിഞ്ഞു വിളിക്കുന്നത് അനുസരിച്ച് പന്തികേട് വരാതിരിക്കാൻ ജീവിതം വളരെ സൂക്ഷിച്ചു. അങ്ങനെ എന്റെ ബാല്യം മുതൽ സുവിശേഷ ഘോഷണത്തിൽ ഇന്നേ ദിവസം വരെ 63 വർഷം തികഞ്ഞു. ഞാനൊരു സുവിശേഷകനായ ദൈവം. ഇതിനിടയ്ക്ക് വിശ്രമമില്ലാതെ പട്ടിണിയും പാടും ദുരിതവും കഷ്ടങ്ങളും ഒക്കെ ഒരുപാട് അനുഭവിക്കേണ്ട ജീവിതയാത്രയിൽ വീണു പോകാതെ നിർത്തിയ ദൈവത്തിന് സ്തോത്രം. പ്രലോഭനങ്ങൾ കൊണ്ടോ പ്രതികൂലങ്ങൾ കൊണ്ടോ വിശ്വാസത്തിനണുവിട ലംഘനം നടത്തുവാനിടയായില്ല. ദൈവവചനം ഉള്ളതുപോലെ ഒരു മാറ്റവും ഇല്ലാതെ സംസാരിക്കും. അത് അങ്ങനെ പഠിപ്പിക്കും. പെന്തക്കോസ്തിലെ മുക്കാലും പങ്ക് ആൾക്കാർക്ക് ഇപ്പൊ അത് ഇഷ്ടവുമല്ല. അറിഞ്ഞുകൊണ്ട് തന്നെ പറയുക, ഇപ്പോൾ ഈ മെഴുക്ക് പരുവത്തിനെ എങ്ങനെയെങ്കിലുമൊക്കെ തല്ലി പൊത്തിക്കൊണ്ട് പോകുന്നത് അവെല്ലാവർക്കും ഇഷ്ടം. ആ പുസ്തകം എന്റെ കിട്ടിയില്ല. അതുകൊണ്ട് എന്റെ ഇരിക്കുന്ന പുസ്തകം വെച്ച് എനിക്കിപ്പോ പ്രസംഗിക്കാൻ ഒക്കെ ഉള്ളുന്നത് സത്യമായ ഒരു കാര്യമാണ്. ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ സഭാചാരത്തിലൊക്കെ ഇരുന്നിട്ടുണ്ട്. അത് പോയിട്ടില്ല. അവിടെയും ദൈവത്തിന്റെ വചനത്തിൽ ചില കാര്യങ്ങൾ നന്നായി ചെയ്യാനുള്ള അവസരമെടുത്തു. അതിനുവേണ്ടി മാത്രം ദൈവം വെളിപ്പാട് തന്നു വിട്ടതും ഏതായാലും ഇതപ്പരിയെന്ന് നിർത്തിയ ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ക്ഷണത്തിന് നന്ദി. നിങ്ങളോടുകൂടി ആയിരിക്കും ദിവസങ്ങള്. അതേ പ്രയാസങ്ങളൊന്നും കൂടാതെ ശുശ്രൂഷകൾ ആദ്യം സംബന്ധിച്ച് സന്തോഷത്തോടെ പോകുവാൻ നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വളരെ ആവശ്യം. ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. രാത്രി ദൈവവചന ശുശ്രൂഷയ്ക്കിലെ 3 ദിവസമാണ് ഇവിടെ ഉള്ളത്. അതനുസരിച്ച് ദൈവമക്കൾക്ക് പ്രയോജനമായ നിലയിലും പ്രത്യേകം എന്റെ സന്ദേശങ്ങളിൽ ഞാൻ മുൻതൂക്കം എടുക്കുന്നത് ദൈവമക്കൾ ഒരുക്കപ്പെടണം. ഇവിടെ ആരോ പറയുകയും ചെയ്തു അക്കാര്യം. ലോകമാകമാനമുള്ള എന്റെ ലക്ഷ്യം വിശ്വാസികൾ എടുക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസികളുടെ ശുദ്ധീകരണം നടക്കാതെ ഒരു പരിപാടിയും നടക്കത്തില്ല. അതുകൊണ്ട് ദൈവമക്കൾ ഓർത്തോണേ, നമ്മുടെ നാളുകൾ വളരെ അടുത്തു. നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞു പറഞ്ഞ് കേൾക്കുന്ന പോലെ ഇനി സമയമില്ല. ഈ പ്രകൃതിയെ കുറിച്ച് പഠിച്ചാലും ലോകത്തെ കുറിച്ച് പഠിച്ചാലും ലോകവിജ്ഞാനികളിൽ നിന്ന് പഠിച്ചാലും ഇതൊന്നും അധികം മുമ്പോട്ട് പോവുകയില്ലെന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്നു. ശാസ്ത്രജ്ഞന്മാര് ശക്തമായി പറയുന്ന ലോകം അധികം മുമ്പോട്ട് പോകത്തില്ല. ഞാൻ അതിനുള്ള പല റിപ്പോർട്ടുകൾ വായിച്ചു. അവരും ഇതിനൊരു കണക്ക് കൂട്ടി നമ്മുടെ ചിന്താഗതിക്ക് അപ്പുറത്തോട്ട് അതും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവമക്കൾ ഇവിടുത്തുകാരല്ല, നമ്മൾ വേറൊരിടത്തുകാരെന്നുള്ള നിലയിൽ. ഇപ്പൊ നിങ്ങൾ ഇവിടുത്തുകാരല്ലല്ലോ, മലയാളികളല്ലേ, കൊറ്റാറിലല്ലേ പാർക്കുന്നത്, ദോഹയില്. അപ്പൊ നമുക്ക് ഇപ്പോഴറിയാമല്ലോ ഏതു സമയത്തൊരു കൽപ്പന ഉണ്ടായാലും ഇവിടുന്ന് പോയി വെക്കുന്നു. അതുപോലെ ലോകമെമ്പാടുള്ള വിശ്വാസികൾക്ക് ഒരു കൽപ്പന ഉണ്ടായാൽ ആ സെക്കൻഡ് ഇവിടെ പോയി വെക്കുള്ളൂ. അതാണ് യാഗം കഴിച്ച് എന്നോട് നിയമം. എന്റെ വിശുദ്ധന്മാര് എന്റെ അടുക്കൽ കൂട്ടുന്ന കൽപ്പന ഉണ്ടായാൽ ഈ ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാർ നിത്യഭവനത്തിൽ ചെന്ന് ചേരും. അതിനെ ഇനിയിപ്പോ നമ്മൾ കാത്തിരിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാം അതിന്റെ വഴികളിൽ വന്നെത്തിയിരിക്കുന്നത് കൊണ്ട് വളരെ ശ്രദ്ധേയമായി നമ്മുടെ ദിവസങ്ങൾ വിശുദ്ധിയിലും നീതിയിലും ദൈവകൃപയിലും ജീവിപ്പാൻ നമുക്ക് ദൈവസന്നിധിയുടെ പ്രതിഷ്ഠയെടുക്കാം. ഇന്ന് രാത്രി ഞാൻ ദൈവവചനത്തിലെ ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് വചനഭൂഷ ആരംഭിക്കുമെങ്കിലും ആ വിഷയത്തിന്റെ
ഒരവധിയിലും ചെന്നെത്താൻ കഴിയില്ലെങ്കിലും ചില തുടക്കങ്ങൾ അതിനുള്ളത് പറഞ്ഞ് എന്റെ സമയത്ത് ഞാൻ ഇവിടെ ഇരിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാ മതി. ദാനിയേലിന്റെ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യവും വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലെ 1-ാം വാക്യം എടുത്ത് ഒന്ന് വായിച്ചാ മതി. ആരംഭമായിട്ട് 19. പിന്നെ അവൻ പറഞ്ഞത്, കോപത്തിന്റെ അന്ത്യകാലത്തിങ്കൽ സംഭവിക്കാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കും. അത് അന്ത്യകാലത്തേക്ക് ഉള്ളതല്ല. മതിയല്ലോ. അടുത്തത് 4:1 വെളിപ്പാട്. കാരണം അതെല്ലാം കുറയാമെന്ന് വാക്യമാ. വായിക്കുന്നവർക്ക് അടിവിടത്തോളം മൈക്കിൽ കൂടെ വായിച്ചാൽ എവിടെ പുറയിലൊക്കെ ആളുണ്ട് അവർക്ക് കേൾക്കാൻ സഹായകരമായി പോകുന്ന മതി. ഇരിക്കട്ടെ. ഈ രണ്ടു വേദവാക്യങ്ങൾ വായിച്ചു. ഈ വേദവാക്യങ്ങളുടെ കുറിച്ചുള്ള ചുറ്റുപാട് പറഞ്ഞൊപ്പിക്കാനും സമയം വേണം. അതൊന്നും ഇന്നിപ്പോ എടുക്കുന്നില്ല. ദാനിയേലിന്റെ പ്രവചനം 8-ാം അധ്യായത്തിലെ 19-ാമത്തെ വാക്യത്തിൽ ഈ രണ്ടു പ്രാവശ്യം പറഞ്ഞു ഇത് അന്ത്യകാലത്തേക്കുള്ളതാണ്. ദാനിയേൽ പ്രവചനം മാത്രം പഠിച്ചാൽ മതി അന്ത്യകാലത്തിന്റെ ഘോഷയാത്രയും. 8-ാം അധ്യായത്തിൽ വളരെ ആവർത്തനമുണ്ടത്. 19-ാം വാക്യം വരുമ്പോൾ കോപത്തിന് അന്ത്യകാലമെന്നും 23-ാം വാക്യം വരുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അന്ത്യക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കുറിച്ചാണ്. അവരുടെ ഭരണത്തെയും പര്യവസാനം എല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്ത്യകാലത്ത് നടക്കേണ്ട ചടങ്ങുകൾ ആ ക്രമത്തിൽ ഇങ്ങോട്ട് ആവർത്തിച്ച 12:4 വരുമ്പോൾ അന്ത്യകാലത്തിന്റെ അടയാളം ജ്ഞാനവർദ്ധനമാണ്. ഇനി ഇരിക്കുള്ളുവല്ലോ ജ്ഞാനം വർദ്ധിക്കാനുണ്ടോ? ആ വരികയാണെങ്കിൽ എന്താ സംഭവം? വേദപുസ്തകത്തിൽ അന്ന് 2500 വർഷത്തിന് മുമ്പ് പറഞ്ഞ ആ കാര്യം കാണുവാൻ ഭാഗ്യം ലഭിച്ചവർ നമ്മളല്ലേ? ലോകത്തിന്റെ ഏതു സ്ഥാനത്തിരുന്നാലും കൈക്കകത്ത് മടക്കി പിടിക്കാവുന്ന ഒരു ഫോൺ ഉണ്ടെങ്കിൽ എത്ര എത്ര എത്രയായിരം ആൾക്കാരുമായിട്ട് നിരന്തര ബന്ധം പുലർത്താൻ നമുക്ക് സാധിക്കും. ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിച്ച കാര്യമാണോ? അതിനേക്കാൾ വലിയതെന്തല്ല. അതുകൊണ്ട് ഇത് അന്ത്യകാലമാണെന്ന് സംശയിക്കേണ്ട. ഏത് തരത്തിലും പറയാം അന്ത്യകാലമാണ്. ഏത് പുസ്തകത്തിലെ വളരെ മഹത്തായ നിലയിൽ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ അന്ത്യകാലം. അന്ത്യകാലത്താണ് നമ്മൾ വന്നിരിക്കുന്നതെന്നുള്ളത് നിങ്ങള് അതായത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനുള്ള ഒരു ബോധവൽക്കരണം നമുക്ക് ഉണ്ടാകുവാൻ തീമത്യൂസിന്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-5 വരെയുള്ള വാക്യം വായിച്ചാൽ നമുക്ക് ചുറ്റുമുള്ള തലമുറ ഇതേ സ്റ്റാൻഡേർഡിൽ അപ്പുറമായിരിക്കുകയാണ്. അപ്പൊ അത് അതിനൊരു തെളിവല്ലേ? ലോകവ്യാപകമായി ഏതൊരു രാജ്യത്തും ആ വാക്യം എടുത്ത് വായിച്ചു നോക്ക്, ഈ തലമുറ മൊത്തത്തിലെ ആ നിലവാരത്തിലായിരിക്കുക. അതൊരു അടയാളമായി കാണാൻ സാധിക്കത്തില്ല. എന്ത് വായിച്ചാട്ട് വാക്യം? ഈ നമ്മൾ ജീവിക്കുന്ന ഈ കാലമാണ് അന്ത്യകാലമെന്ന് തറപ്പിച്ചു പറയുവാൻ അതിനുള്ള സർവ്വ ലക്ഷണങ്ങളും ഉണ്ട്. അദ്ദേഹം വായിക്കൊന്ന് വായിച്ചു കഴിഞ്ഞേ 2 ദിവസം മുതൽ 1 വലച്ചുവരെ കേട്ടോ, ആർക്കും നല്ല കാലമല്ല. പ്രത്യേക കേരളത്തിൽ കൂടെ യാത്ര ചെയ്താൽ മതി. തിരുവിതാംകൂർ കേരളക്കാരല്ലേ? ആണിനും പെണ്ണിനും നടക്കാൻ വയ്യാത്ത കാലമാണ്. വലിയ പുള്ളികൾക്കും ആർക്കും തുടങ്ങുന്ന എല്ലാം ദുർഘട സമയം. ഞാൻ 83-ലെ റോമിൽ ചെന്നപ്പോഴേ വളരെ ഇളകി മറിയുന്ന ഒരു അന്തരീക്ഷത്തിൽ വന്നു. കാരണം പോപ്പിനെ വെടിവെച്ചവർ വർഷം അവിടെ ചെന്ന അധികാരി ചെന്നപ്പോൾ ചില പട്ടാളക്കാരുമാ മലയാളികളുമായി സംസാരിച്ചപ്പോൾ ഈ വിഷയം സംസാരിച്ചു. ഞാൻ വായിച്ച പത്രത്തിൽ കൈയുടെ വെള്ളയ്ക്ക് വെടിയുണ്ട് കരുതുന്നു. അവിടെ ചെന്ന പറഞ്ഞത് പിതാവിന്റെ ഉദരത്തിലാണ് അനേക വെടിയുണ്ടെന്ന് കരുതുന്നു. ഭാഗ്യത്തിന് ആ പോപ്പ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആശീർവദിക്കാൻ കരമുയർത്തിയ ബഹുമാനപ്പെട്ട പോപ്പിന്റെ കരങ്ങളിൽ കയറിയത് ദുർഘടമല്ലേ? അല്ലേ പിന്നെ അതെന്തോ? അവിടെയും സമാധാനമില്ല. അതിൽ കൂടി വലിയ ആളും പദവിയും ഒന്നും പറയാനുമില്ല. ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന ആര്, പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി, അവരെ സൂക്ഷിക്കേണ്ട ആൾക്കാരാണ് വെടിയുണ്ടയ്ക്ക് തറയിലുണ്ടോ ആ ശ്രീ അത് നമ്മുടെ പ്രധാനമന്ത്രി മരിച്ചു. ദുർഘടമാണോ ഇവിടം? പ്രധാനമന്ത്രിയുടെ കാവൽക്കാരില്ല ഞാനോ വല്ലതുമാണോ? അല്ല. ഈജിപ്തിലെ സാദത്താണെങ്കിൽ ലോക പ്രശസ്തി തന്റെ അംഗരക്ഷകർ തന്നെ വെടിവെച്ചെടുക്കുന്നു. ഇത്രയും പരിരക്ഷകളുള്ള ആൾക്കാർക്ക് ദുർഘടമാണെങ്കിൽ
കടലിൽ കൂടെ പോയാലും ആകാശത്തൂടെ പോയാലും കരയ്ക്കൂടെ പോയാലും വീട്ടിൽ കിടന്നുറങ്ങിയാലും ഈ കാലം വളരെ ശരിയാണ്. ഏവർക്കും ഒരു ദുർഘടകാലം സമയമായെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ഞാൻ പറയുന്നേ ഉള്ളൂ ഓരോ വാക്കില്. ആ ദുർഘട സമയം വരുമെന്ന് എല്ലാരും അറിയണമെന്ന്, അറിയാതിരിക്കരുത്, അറിയണം. അടുത്ത വാക്ക് വായിച്ചു കഴിഞ്ഞേ, മനുഷ്യർ സ്വസ്നേഹികളും മനുഷ്യർ തന്നെത്താനുള്ള അവനവന്റെ കാര്യം സാധിക്കാനുള്ള സ്നേഹമല്ലാതെ ആർക്കും പ്രത്യേകിച്ച് ആരോടും വലിയ സ്നേഹമൊന്നുമില്ല. നമ്മൾ ചിരിച്ചാൽ ഇങ്ങോട്ട് ചിരിക്കും, അല്ലെങ്കിൽ ഒരു കാര്യസാധ്യതയുള്ളവർ ആണെങ്കിൽ ചിലപ്പോൾ കൂടെ വരും. അവരുടെ ഉദ്ദേശം സാധിച്ചില്ലെങ്കിൽ പിന്നെ നടക്കുന്ന പറയുകയും വേണം. സ്വസ്നേഹം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ശ്ലോകമാണ്. അവനവന്റെ കാര്യം മാത്രം, ഈ അമേരിക്കയിലെ ജന്തുശാസ്ത്രജ്ഞന്മാര് സ്വസ്നേഹം മനസ്സിലാക്കാനായിട്ട് ഒരു ടെസ്റ്റ് ചെയ്ത് ഒരു വലിയ സ്ഫടിക പാത്രത്തിൽ ഒരു കുരങ്ങിനെ ഇറക്കി, അതിന് കുഞ്ഞിനെ ഇറക്കി, വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഈ പാത്രത്തിലുണ്ട്. പാത്രത്തിൽ പമ്പ് ചെയ്തുകൊണ്ടിരുന്ന വെള്ളം മുൻപോട്ട് അത് കിളന്ന് 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 വന്നു. തള്ളക്കുരങ്ങ് ആ കുഞ്ഞിനെ എടുത്ത് പിടിച്ച് ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ട് വരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ തള്ളക്കുരങ്ങിന്റെ മൂക്കിനകത്ത് വെള്ളം കയറേണ്ട സമയമായി. ആ സമയത്ത് ആ കുഞ്ഞിനെ എടുത്ത് കാലിന് കീഴിൽ വെച്ച് ചവിട്ടി പിടിച്ച് അത് മോളി നിന്നു. എങ്ങനെങ്കിലും ജീവൻ കിട്ടാൻ വേണ്ടി ശ്വാസം വിളിക്കുക. ഇതേ അവസാനം വന്നാൽ ഏത് ജന്തുവും ഏറ്റവും സ്നേഹമുള്ള കുരങ്ങും കുഞ്ഞുങ്ങളെ ചവിട്ടി പിടിച്ചത് വേറെ നിൽക്കുമെന്നുള്ളൊരു തെളിവ് കിട്ടി. ഇത് സ്വസ്നേഹം ഏത് കാര്യവും, നിങ്ങളൊക്കെ നാട്ടി വരികയില്ലേ, നാട്ടി വരുമ്പോ ഇവിടുന്ന് എടുക്കാൻ വയ്യാതെ വന്നാൽ പെട്ടിയൊക്കെ കെട്ടി ചുമ്മി എല്ലാം നാട്ടി വന്ന് അത് വീതം വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇടപാട് തീർന്നു. മിത്രങ്ങളെക്കാൾ കൂടുതല് അപ്പൊ അത്രയേ ഉള്ളൂ. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കൊണ്ടങ്ങനെ ചുമ്മിയാലും എനിക്ക് എനിക്കിതേ ഉള്ളല്ലോ. അപ്പൊ ശരി, നമുക്ക് പിന്നെ അങ്ങോട്ട് ചെല്ലണമെന്ന് നാട്ടിൽ ഇവിടെ അല്ല ഇത് തീർക്കാൻ വലിയ പാടാണ്. അപ്പൊ എന്ന് പറഞ്ഞാലും അവരുടെ കാര്യം സാധിക്കുമ്പോൾ ആ സ്നേഹം അങ്ങ് മാറും. അങ്ങനെ അനേകർ വിഷമത്തിലായിട്ടുണ്ട്. അടുത്ത വാചകം ഒന്ന് വായിച്ച കുഞ്ഞിയെ, സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും. ദ്രവ്യാഗ്രഹികൾ ഇതുപോലെ അഴിഞ്ഞാടുന്ന ഒരു ലോകമുണ്ട്. കെട്ടുതാലി പണയം വെച്ച് പറിച്ചു വെച്ച് ജീവിതത്തിന്റെ എല്ലാം നഷ്ടപ്പെട്ട് നശിപ്പിച്ചു പോകുന്ന ഒരു നിലയിൽ അവരെ വേട്ടയാടുന്ന ആൾക്കാരുടെ സംഖ്യ വളരെ വർദ്ധനം. ചെട്ടിയായാലും പാട്ടമായാലും തോട്ട് ഏത് നടപടി പോയാലും ദ്രവ്യാഗ്രഹികളുടെ കൂടെ ഇന്നത്തെ ലോകം. എടുത്ത് പറയാതിരിക്കാൻ വയ്യാലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, അത് സൂക്ഷിച്ചോണം. അടുത്ത വാക്ക്, വമ്പ് പറയുന്നവരും. ആ ഉള്ളത് പറയാൻ ആളില്ലെങ്കിലും വമ്പ് പറയാൻ, ഈ മുട്ട കിളിക്കുന്നത് മുതൽ വമ്പ് പറച്ചിലിന്റെ ഭയങ്കര എവിടുന്ന് പഠിച്ചെന്ന് അറിയാം. വമ്പേ പറയും, ഉള്ളത് പറയത്തില്ല. അടുത്ത വാക്ക് എന്ത് വെച്ചിരിക്കുന്നത്? അഹങ്കാരികളും. അഹങ്കാരം എന്ന് പറഞ്ഞാൽ എടുത്ത് പറയണ്ടായല്ലോ. എവിടെ തിരിഞ്ഞാലും ഒന്നിനെയും ആരെയും അനുസരിക്കാത്ത ഒരു ജനറേഷൻ, ഒരു തലമുറ വളർന്നു വരിക. ഐ ഡോണ്ട് കെയർ. നിങ്ങളുടെ വീട്ടിൽ പിള്ളേർ പറയും ലോകമെമ്പാടും നടന്നാൽ കാണാം, പിള്ളേർക്ക് ഇതൊന്നും വിഷയമില്ല. അതുകൊണ്ട് എന്താ ഈ സ്വഭാവം? കാര്യളവിന്റെ ഒരു സ്വഭാവമാണെന്ന് അറിഞ്ഞോണം. ആ സ്വഭാവം വരാൻ പാടില്ല, അത് വേറൊരു കാര്യം. അടുത്ത വാക്കൊന്ന് വായിച്ച്, ദൂഷകന്മാർ. ദൂഷകന്മാർ ഇല്ലാത്തതും വേണ്ടാത്തതും കൊല്ലാത്തതും എല്ലാം ചെയ്യുന്ന ഒരു തലമുറ. അടുത്തത്, അമ്മയപ്പന്മാരെ അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത മക്കൾ. ഇതുപോലെ ഒരു കാലം ഉണ്ടായിട്ടില്ല. ഇതിനകത്തിരിക്കുന്ന പിള്ളേരെല്ലാം നല്ല പിള്ളേരെ നോക്കി അല്ല കുഞ്ഞുങ്ങളാ. ഇനി അമ്മയപ്പന്മാരെ അനുസരിക്കുന്ന എത്ര ഉണ്ടെന്ന് അവരോട് ചോദിക്കണം. എനിക്ക് പറയാനൊക്കെ ലോകമെമ്പാടും ഇതൊരു തലമുറ വലിയ ഒരു ഇതായിരിക്കുകയാണ്. അപ്പൊ അമ്മയ്ക്ക് വേറെ പേര്, അപ്പന് വേറെ പേര് എന്ന് വേണ്ട. അതൊക്കെ വല്ലാത്തൊരു കാലമാണ് ഇതെന്ന് ഇപ്പൊ പറയുന്നില്ല. അടുത്ത വാക്ക് വായിച്ച്, നന്ദി കെട്ടവരും. ആ നന്ദി എന്തെല്ലാം കൊടുത്താലും നന്ദിയുടെ കരുതലുള്ളൂ. നമ്മുടെ വീട്ടിലൊക്കെ ജോലിക്കാരും വിലക്കാരും വീട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ, അത് നോക്കിയാ മതി. മറ്റൊന്നും പോയി പഠിക്കേണ്ട, നോക്കാം. അടുത്ത വാക്ക് വായിച്ച്, അശുദ്ധരും. അശുദ്ധരും വാത്സല്യമില്ലാത്ത, വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും. ഇണങ്ങാത്തവരും മൂക്കം പാമ്പിനെയും വന്യമൃഗങ്ങളെ ഇണക്കി വലതിക്ക് കൊണ്ടിരിക്കും. നിന്റെ സകലവും കൊടുത്ത്, ഈ വരും സ്വത്തും കൊടുത്ത് വളർത്തിയ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ വഴങ്ങുന്നില്ലെങ്കിൽ അമ്മയപ്പന ഹൃദയം ചങ്ക് പൊട്ടുകയായിരുന്നു. ഒരു കാര്യത്തിനും ഇണക്കമില്ല, സകലത്തിനും ഇണക്കം.
ഈ നിലവാരത്തിൽ ജന്തുലോകത്തിൽ പോലും കാണാത്ത അധർമ്മങ്ങളും അന്യായങ്ങളും കാണുന്നു. എന്ത്? ഇത് ഈ അന്ത്യകാലത്തിന്റെ അടയാളമാണ്. ആരും വിസ്മരിച്ചു കളയരുത്. അടുത്ത വാക്ക്, ഏഷണിക്കാരും. ഏഷണി പറയുന്നവര് എന്തെല്ലാം കൂട്ടുപിടിപ്പിക്കൊക്കെ അറിയാമല്ലോ. അടുത്തത്, അജിതേന്ദ്രിയന്മാർ. ഇന്ദ്രിയമില്ലാത്തവര്. അടുത്തത്, ഉഗ്രന്മാരും. ഉഗ്രന്മാരെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഉഗ്രന്മാരെ ഒതുക്കാൻ എല്ലാ രാഷ്ട്രങ്ങളും ഒരുമിച്ച് നിൽക്കുക. പക്ഷെ അതിനോട് ഇതൊന്ന് കൂടുകയും ഒതുക്കിയാൽ ഒന്നും ഒതുങ്ങത്തില്ല. എന്റെ കർത്താവ് മടങ്ങി വന്ന കാര്യപരിപാടി തുടങ്ങാതെ ഇവിടെ യാതൊരു ഉഗ്രന്മാരെ താഴ്ത്താൻ ആരെ കൊണ്ടും സാധ്യമല്ല. ഭീകരന്മാരെ ഉഗ്രന്മാരുടെ സ്ഥാനത്തെ ആ വാക്ക്, ഭീകരന്മാര്. ലോകം മുഴുവൻ അതായി കഴിഞ്ഞു. അടുത്ത വാക്ക് വായിച്ചേ, സൽഗുണദ്വേഷികളും. ദാന്തി പോളിസിയും വേണ്ട, ഋസുവിന്റെ പോളിസിയും വേണ്ട, ബുദ്ധന്റെ പോളിസിയും വേണ്ട, സൽഗുണങ്ങളെ മുഴുവൻ ദ്വേഷിക്കുന്ന ഒരു തലമുറ. ശരിയാകുമോ? അടുത്ത വാക്യം വായിച്ചേ, ദ്രോഹികളും. ദ്രോഹികള്, രാഷ്ട്രീയക്കാരും. രാഷ്ട്രീയക്കാര്, നിഗളികളുമായി. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി. ആ ഇതുപോലെ ഒരു തലമുറയെ കണ്ടിട്ടുണ്ടോ? ഈ നിലയിലുള്ള ദൂഷ്യങ്ങളുടെ തലമുറയാണ് ഈ വരുന്നതെന്ന് എഴുതി വെച്ചത് റോമാ ജയിലിൽ കിടന്നുണ്ട്. ബെന്തലോസനായി പൗലോസിനെ ബന്ധിച്ചിട്ടിരുന്ന റോമാ ജയിലിൽ ചെന്നാൽ ആ ചങ്ങല ഇന്നും അവിടെ കിടപ്പുണ്ടാത്തോണേല്. സത്യസന്ധമായി ഭൂമിയുടെ അവസാന സ്ഥിതിയുടെ ജനറേഷൻ എങ്ങനെയായിരിക്കും എന്ന് പറയുവാൻ ആ തൂലിക അത് ചലിച്ചപ്പോൾ വസ്തുനിഷ്ഠമായി സത്യമായതാണ് എഴുതി വെച്ചത്. ഇന്നത് മുഴുവൻ നിവൃത്തിയിലായി കഴിഞ്ഞു. അടുത്ത ഭാഗം വായിച്ചേ, ഭക്തിയുടെ വേഷം ധരിച്ച്. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്ന ഒരു കൂട്ടരും ഇറങ്ങിയിട്ടുണ്ട്. വേഷവും ഭാഷയും ഒക്കെ ഭക്തിയുടേതാ, എന്നാൽ അതിന്റെ ശക്തിയെ ത്യജിച്ചു കളയുന്ന യാഥാർത്ഥ്യ ബോധത്തോടെ അനുകരിക്കാതെ അതിന് നിന്ന് കളയുന്നതാവണം. അവിടെ ഒരു വലിയ ചർച്ചില് ഓർച്ചനില് ഒരു പ്രസംഗിയായി ഒന്ന് പ്രസംഗിച്ചതാ, ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ യേശുവിന് എന്തോന്ന് ഇത്ര പ്രത്യേകത കൊടുക്ക, എന്തോ ഇത്ര വലിപ്പം. കൂശിലത്ത് കടന്നുകൊണ്ട് ദൈവം പോലും കൈവിട്ടവനെന്ന് വിളിച്ചു പറഞ്ഞ് നിലവിളിച്ച ഈ വ്യക്തി രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് ഇത്രയും വിട്ടിത്തരമുണ്ടോ? യേശു ക്രിസ്തുവിന്റെ നിത്യത്വവും ദൈവത്വവും പോലും നിഷേധിക്കുന്ന ആ ഭീകരന്മാരിന്ന് പെന്തക്കോസ് ഓളത്തിൽ വളർന്ന് അവർ കാണിക്കുന്നതായ ഈ പ്രവൃത്തികൾ നോർക്കുമ്പോൾ ഭക്തിയുടെ ശക്തി അതെ ത്യജിച്ചു കളഞ്ഞ് നൂതന ഉപദേശങ്ങളാൽ സഭയിങ്ങനെ വഞ്ചിക്കുന്ന വഞ്ചകന്മാരായ പ്രസംഗികളുടെ കാലം കൂടെ ഇത് ഒരുപാട് ഉപദേശ പിശകുകള് കൊണ്ടുവന്ന നമ്മുടെ തലമുറയെ മറിച്ചു കളഞ്ഞിരിക്കുകയാണ്. ആ അപ്പോൾ ആ വാക്ക് മനസ്സിലാക്കണം. ആ അടുത്ത വായന എന്തുവാ? അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ആ അങ്ങനെയുള്ളവരെ വിട്ടൊഴിഞ്ഞേക്കണം. കൊണ്ട നടക്കാനല്ല, കൂട്ടായ്മയ്ക്കോ കൂട്ടിനോ അല്ല, ഈ സ്വഭാവക്കാരിൽ നിന്ന് മാറി നിന്നോ നമുക്ക് ദൈവമക്കൾക്ക് ഒരു മുന്നറിയിപ്പ. മാറി നിൽക്കേണ്ടതിനോട് വിട്ടു നിൽക്കുന്നതിനോട് വിട്ടു നിൽക്കണം, യോജിക്കേണ്ടതിനോട് യോജിക്കണം. അപ്പൊ അന്ത്യ കാലയളവാണ് എന്നതിന് ഈ വേദപുസ്തകം അത്യന്തം തെളിവുകൾ ആധാരാണെന്ന് നൽകും. അവിടെ ഈ അന്ത്യകാലം എന്ന് പറഞ്ഞപ്പോൾ അന്ത്യകാലം എത്രയുണ്ട്, എന്ന് വരെയുണ്ട് ഈ അന്ത്യകാലം. നമ്മൾ ഏതെങ്കിൽ ഇപ്പോഴത്തെ ഈ അന്ത്യകാലം ഇതാ അന്ത്യകാലം, അന്ത്യകാലം തന്നെ. യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ 2:18 യോഹന്നാൻ പറയുന്നത്, കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു. അന്ത്യകാലം എന്നല്ല, നമ്മൾ വന്നിരിക്കുന്നത് അന്ത്യനാഴികയാണ്. അപ്പോൾ വെളിപ്പെടേണ്ട അന്ത്യക്രിസ്തുവാണ് എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. നമ്മൾ വന്നിരിക്കുന്ന സമയം അറിയണം, ഒരു അന്ത്യകാലമല്ല, അന്ത്യനാളിലേക്ക് വന്നിരിക്കുക. നിങ്ങൾ നീണാൽ ഇവിടെ വാഴാവുന്നൊന്നും വിചാരിച്ച് നമ്മൾ ആരും ഒന്നും നിൽക്കണ്ട. ഇതിനപ്പുറത്ത് നമുക്കൊരു നാടും വീടും ഉണ്ട്. അങ്ങോട്ട് പോകാനുള്ള ഒരുക്കമാണ് ഇവിടെ ആവശ്യം. ദൈവത്തിന്റെ നന്മകൾ സ്തോത്രത്തോടെ അനുഭവിക്കുമോ, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ ഓർക്കണം, ഇത് നമുക്ക് നിത്യമൊന്നുമല്ല. രണ്ടു കൂട്ടം വിശ്വാസികളുണ്ട് നമുക്ക്. ഒരു കൂട്ടരെ കുറിച്ച് ഞാൻ പറയാം. ഈ കൊടി നല്ല രാവിലെ കയറി മണ്ടവരെ കടക്ക്, ചുവട് വെട്ടി ഒരു പിടുത്തം പിടിച്ച ഒരു മുട്ട് കിട്ടും, രണ്ടാമത് പിടിച്ച അടുത്ത മുട്ട് കിട്ടും. ഇങ്ങനെ മുട്ടുമുട്ടായി ഒടിച്ച് കിട്ടുകല്ലാതെ കോടി താഴെ വരികില്ല. കാരണം എന്താണെന്നറിയോ, കീറിയ മരത്തേൽ വേര് പിടിച്ച് അതിന്റെ അട്ടക്കാലും ഒക്കെ പിടിച്ച് അത് നല്ല ഭദ്രമായിട്ട് ഈ മരത്തേക്ക് എടുക്കും. എന്നാൽ മറുവശം
കുഞ്ഞിക്കൊന്നും അറിയത്തില്ലായിരിക്കും. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഈ ഊഞ്ഞാലാടുന്ന വള്ളി വിട്ട് അതമ്പും വള്ളി എന്ന് പറയുന്നൊരു വള്ളിയോ, അത് മരത്തിന്റെ മണ്ട, വലിയ വലിയ മരത്തിന്റെ മണ്ട വരെ അത് കിടക്കും. മരം മറത്ത് തന്നെ കിടക്കും, നല്ല വളർച്ചയുള്ളത്. ചുവട് വെട്ടി ഒരു പിടുത്തം പിടിച്ചാൽ ശൂന്ന് പറഞ്ഞ് അതമ്പം വള്ളി നിലത്ത് വരും. എന്റെ കാര്യം എന്തോ, അത് മരത്തേല കിടക്കുന്നത്, കൊടിയും മരത്തേല കിടക്കുന്നത്. മരത്തേ കിടക്കുന്ന കൊടി പിടിച്ചാൽ വരത്തില്ല, മരക്ക് കിടക്കുന്ന അതമ്പം വള്ളി പിടിച്ചാൽ വരും. വേര് മരത്തെ പിടിച്ചിട്ടില്ല, മരത്തെ കിടക്കുന്നേ. വിശ്വാസിക്ക് ലോകത്ത് ജീവിക്കാം. കർത്താവ് ആ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഇവരെ ലോകത്തിന് എടുത്തുകൊള്ളണമെന്നല്ല, നീ എനിക്ക് നാം ഇവരെ കാത്തുകൊള്ളണമെന്നാണ്. ഇവിടെ ജീവിക്കുവാൻ സ്വർഗീയപൗരന്മാരെ നമുക്ക് അവകാശമുണ്ട് ദൈവ നമ്മയും പേരെ. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ആദമപ്പള്ളിയുടെ കാര്യം പറഞ്ഞ പോലെ കർത്താവിന്റെ കാഹളം കേട്ടാൽ ഇവിടെ കുരുങ്ങിക്കിടക്കാതെ എടുക്കപ്പെടേണ്ടതിന് ഈ ലോകവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഒരു വേർപെട്ട ജീവിതം ഉണ്ടായില്ലെങ്കിൽ അത് സങ്കടകരമാണ് എടുക്കപ്പെടുവാൻ. അതുകൊണ്ട് അങ്ങ് നമ്മൾ ആ നിലയിൽ ലോകത്തോടുള്ള പറ്റുമാനം പിടിക്കരുത്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങള്, ഒന്നാമത് ഇപ്പോഴത്തെ അന്ത്യകാലം, ഇപ്പോൾ അത് കഴിഞ്ഞിപ്പോ അന്ത്യനാഴിക, നമ്മുടെ എടുക്കപ്പെടൽ സമയം, അത് കഴിഞ്ഞ് കോപത്തിന്റെ അന്ത്യകാലം എന്ന് പറയുന്ന അന്ത്യകാലത്തിന്റെ ആ ഘട്ടം ഇവിടെ വായിച്ചത്. അത് കഴിഞ്ഞാൽ പിന്നെ അന്ത്യകാലമുണ്ടോ? കോപത്തിന്റെ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ മഹോദ്രവകാലം, അന്തിക്രിസ്തുവിന്റെ ഭരണകാലം. അത് കഴിഞ്ഞ് ഇവിടെ അന്ത്യകാലം ഉണ്ടോ? ചോദിക്കുന്ന നിങ്ങളെ പരീക്ഷിക്കാനൊന്നും അല്ല, അത് ചോദിച്ചെന്നേ ഉണ്ട്. അന്ത്യകാലം പിന്നുണ്ടോ? ഉണ്ടായാലുണ്ട്, ഇല്ലേ ഇല്ല, നമുക്ക് തന്നെ ഇതല്ലേ. ശരി, അങ്ങനെ പോകോട്ടെ. ഉണ്ട്, പിന്നെ ഒരായിരം കൊല്ലം ഇവിടെ അന്ത്യകാലം. യെശയ്യാവ് 2:2, നിങ്ങൾ വാക്യം വായിച്ച് തന്നെ കറക്റ്റ് നോക്കിക്കോ. മീഖ 4:1 വാക്യങ്ങൾ വായിച്ചാൽ അന്ത്യകാലത്ത് യഹോവയുടെ ആലയം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ അതിന്റെ ഉന്നതങ്ങളിൽ സ്ഥാപിക്കപ്പെടും. കർത്താവ് ആ ദൈവാലയത്തിൽ പുരോഹിതന് രാജാവുമായിരിക്കും. അന്ന് നമ്മുടെ വിദഗ്ധന്മാര് പ്രസംഗിച്ച പ്രശ്നമൊക്കെ കടക്കാൻ പോകുന്ന കാര്യമാണ്. നിരായുധീകരണത്തിന്റെ കാലമാണ്. യുദ്ധായുധങ്ങൾ മുഴുവൻ മാറ്റി വെറും കൃഷിയായുധങ്ങൾ മാത്രം ഉണ്ടാകുന്ന ഒരു കാലം, അതാണ് 1000 ആണ്ട്. ഇപ്പൊ പ്രസംഗിക്കാൻ ഒക്കെ ഞാൻ ഓർപ്പിച്ചത് അതാണ്. ഒടുവിലത്തെ അന്ത്യകാലം, കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് ശേഷമുള്ള 1000 ആണ്ട് വാഴ്ച, യുഗങ്ങളിലെ ഏറ്റവും അന്ത്യകാലം. അതോടുകൂടെ ഇതെല്ലാം ക്ലോസ് ചെയ്യും. പിന്നെ ഇങ്ങനൊരു ഭൂമിയും കാണുകയില്ല, ഇവിടെ ഇങ്ങനൊരു വാസവും കാണുകയില്ല. അതിൽ മേത്തരമായി ആക്കി നമ്മെ അങ്ങോട്ട് മാറ്റുന്ന പരിപാടിയാണ് സമയം. അത് അങ്ങനെ ഇവിടെ നിൽക്കട്ടെ. ഇനി അന്ത്യകാലം എന്ന് വായിച്ചപ്പോൾ കോപത്തിന്റെ അന്ത്യകാലം എന്ന കാലഘട്ടത്തിൽ എന്താ നടക്കാൻ പോകട്ടെ, അതിനെ സംബന്ധിച്ച് ഇനി ഞാൻ അല്പം കാര്യങ്ങൾ സംസാരിക്കുന്നു. ശേഷിച്ച നാടുകളിൽ ദൈവിക വചനത്തിൽ നിന്ന് അതിൻ്റെതായ നിലയിൽ കർത്താവ് നൽകി തിരഞ്ഞെടുക്കാൻ നിങ്ങളെ ആകെക്കൂടെ ഒരു ബോധവാന്മാരാക്കി, നമ്മൾ ഇവിടുത്തുകാരല്ലേ, എന്നാലും ഇവിടുന്ന് പോയേ മതിയാകൂ, എന്തൊക്കെ ഉണ്ടെങ്കിലും സകലവും ഇട്ടേച്ച് പോയേ മതിയാകൂ. അതുകൊണ്ട് ലോകത്തോടുള്ള പറ്റുമാനമല്ല വേണ്ടത്, ദൈവത്തോടുള്ള അടുപ്പം, വിശ്വാസിക്ക് ആത്മാവിന്റെ ശക്തിയും ആരാധനയും ഈ ലോകത്തിന്റെ ബന്ധങ്ങൾ നമ്മൾ വേർപെടുത്തി നിർത്തുന്നതാണ്. ആ ദൈവിക വിശുദ്ധിയിൽ നിന്ന് നമ്മൾ വഴുതി പോകാൻ ഇടയാകരുത്. ഏത് പൊസിഷൻ വഹിച്ചാലും ദാനിയേലിനെ പോലെ, ജോസഫിനെ പോലെ വിശ്വസ്തരായിരിക്കണം. അതാ നമ്മെ കുറിച്ചുള്ള ആഗ്രഹം. ആ നിലയിലാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെയെങ്കില് ഈ കോപത്തിന്റെ അന്ത്യകാലത്ത് ഇവിടെ എന്തൊക്കെ നടക്കാൻ പോകുന്നത്? വ്യത്യസ്തമായിട്ടല്ല, ലോകത്തിലെ ജ്ഞാനികളും ശാസ്ത്രജ്ഞന്മാരും അറിയപ്പെട്ടവരൊക്കെ പറഞ്ഞ അഭിപ്രായം തെളിയിച്ചിട്ടുള്ള കേസ് കെട്ടുകൾ ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുകയാണെന്നേ ഉള്ളൂ. ഈ കാണുന്നതിൽ നിന്നെല്ലാം വലിയ മാറ്റങ്ങൾ വളരെ വ്യക്തമായി ലോകത്തിന് വന്നുകൊണ്ടിരിക്കുന്നു, വരാൻ പോവുകയാണ്. എങ്കില് ദൈവം തപ്പുരാൻ ചെയ്യാൻ പോകുന്നത് എന്താ? ഈ അന്ത്യകാലം, കോപത്തിന്റെ അന്ത്യകാലം ഓർക്കണം, അത് 7 കൊല്ലമേ ഉള്ളൂ. ഈ കോപത്തിന്റെ അന്ത്യകാലത്ത് ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വസ്തുപക്ഷമായി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? വിശ്വാസികൾക്ക് ഇതൊക്കെ ഒരു ഓർമ്മയും അറിയും ഉണ്ടെങ്കിൽ ഈ ലോകം ശാശ്വതമല്ല, ഇവിടെ കാണുന്ന ഒന്നും ശാശ്വതമല്ല. എനിക്കൊരു നിത്യഭവനമുണ്ട്, ഞാൻ ഇവിടം വിട്ട് അവിടെ ചെല്ലേണ്ടതാണെന്നൊരു ഓർമ്മയുണ്ടാകാൻ ഞാൻ നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്താൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ഇത് ഓർപ്പിക്കുന്നത്. അപ്പോൾ ഈ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യന്റെ ആയുധപ്പരയെല്ലാം ഇന്ന് കുമിഞ്ഞുകൂടി, അത് സൂക്ഷിക്കാൻ പോലും വയ്യാത്ത തരങ്ങളിൽ പലരും പാപ്പരായിരിക്കുക.
ആയുധം ഉണ്ടാക്കി വെക്കാൻ എളുപ്പമുണ്ടെങ്കിലും അത് സൂക്ഷിക്കാൻ അതി കൂടി ചെലവ്. ഇത് അവിടെ ഇരുന്നാൽ ഉണ്ടാകാൻ പോകുന്ന വിലാസം അവർക്കും വലുതാ. അങ്ങനെയാണെങ്കില് മനുഷ്യന്റെ കയ്യിലുള്ള ആയുധം എന്തൊക്കെയാന്ന് ഏറെക്കുറെ ലോകത്തിൽ നിന്നറിയാം. എന്നാൽ അറിവില്ലാത്ത കാര്യം ഞാൻ പറയാൻ പോവുക, ദൈവത്തിന്റെ പക്കലുള്ള ഗോവായുധങ്ങൾ എന്താണെന്ന് മനുഷ്യന് പിടിയില്ല. മനുഷ്യന്റെ കയ്യിലിരിക്കുന്നതൊക്കെ നിർജീവമാക്കാവുന്നതാണ്, എന്നാൽ ദൈവത്തിന്റെ കരങ്ങളിലുള്ള ഒന്നും നിർജീവമാക്കാൻ ആർക്കും കഴിയത്തുമില്ല. അങ്ങനെയാണ് വരാൻ പോകുന്ന നാളുകളെ ലോകത്തിന്റെ ശാസ്ത്രം വെച്ച് മാത്രം പഠിക്കേണ്ട, ദൈവശാസ്ത്രം വെച്ചൊന്ന് നോക്കാം എന്തൊക്കെ ഇവിടെ നടക്കാൻ പോവാ. ചുരുക്കമായി പടം ശ്രദ്ധിച്ചും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ദൈവവചനത്തിനെ സംബന്ധിച്ച് ദൈവത്തിന് ഗോപായുധങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എവിടെയാ വെച്ചിരിക്കുന്നത്? യെശയ്യ 13:5-13 വാക്യങ്ങൾ അതിന്റെ പാർട്ടി വിഷയമായിട്ട് ഇപ്പൊ എഴുതി വെച്ചാൽ മതി. ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ചാൽ മതി, ഒന്ന് വായിച്ചേ. യെശയ്യ 13:5 വാക്യം ഒന്ന് വായിച്ചേ. യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെന്ന് അത് 13:5 ദേശത്തെയൊക്കെ നശിപ്പിക്കാൻ. അതാ വാക്യം, ദൈവത്തെ കുറിച്ച് എന്നെ വെള്ളം കുടിപ്പിക്കരുത്. ഞാനിവിടെ കുറുപ്പടി ഒന്നും വെച്ചിട്ടില്ല. രണ്ടു ഭാഗ്യം ഒരുമിച്ചെടുത്തൊരു കുറുപ്പടി എന്റെ ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഇത് ആഹപ്പാടെ വാളം തെറ്റിയാൽ ഞാൻ വെള്ളം കുടിച്ചു. ഉള്ള വാക്യം ഇപ്പൊ വായിച്ച വാക്യം ഒന്ന് വായിച്ചത് വായിച്ചത് ദേശത്തെയൊക്കെ ദേശങ്ങളെയൊക്കെ നന്നാക്കാൻ മനുഷ്യൻ നോക്കിയാൽ തമ്പുരാന്റെ ഇടക്ക് പരിപാടി ഈ ദേശങ്ങളെയൊക്കെ ഒന്ന് കുലുക്കി മറിച്ച് തകർത്ത് തരിപ്പുടമാക്കാൻ പോകുന്നു. നിങ്ങൾക്കും നിരാശയൊന്നും വരണ്ട, നമ്മുടെ വീടിതല്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞോളാം അതിന് പരിഹാരം. നമ്മുടെ സ്ഥലവും ഇവിടമല്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുക, നിങ്ങളുടെ പൗരത്വം കൂടാ പറ്റാറില്ല, ഇന്ത്യയിലുമല്ല, അതൊക്കെ അവിടെ കിടന്നോട്ടെ. നമ്മുടെ പൗരത്വ സ്വർഗത്തിൽ. അങ്ങനെ വിശ്വാസമുള്ളവർക്ക് ഒരു വിഷമവും വരണ്ട. ഇവിടുത്തെ കാര്യം എന്തോ വന്നോട്ടെ, നമ്മുടെ ഭവനത്തിന് ഒരു ക്ഷീണവും വരത്തില്ല. വാക്യം വായിച്ച് കേട്ടോ, യഹോവയും അവന്റെ കോപത്തിന്റെ ആയുധങ്ങളും എവിടുന്ന് ആകാശത്തിന്റെ അതിക്ക് അപ്പുറത്തു നിന്ന് ദൈവം തമ്പുരാൻ അവന്റെ കോപത്തിന്റെ ആയുധങ്ങളുമായി വരുന്നു. സ്നേഹത്തിന്റെ അല്ല, കാൽവറി കൂച്ചിൽ കണ്ട സ്നേഹത്തിന്റെ മാതൃകയല്ല. പാപിക്കും ദുഷ്ടനും വിനാശകരമായി ന്യായവിധി നടത്തുവാനുള്ള ദൈവത്തിന്റെ പക്കലിരിക്കുന്ന ഗോപായുധങ്ങളുടെ ലിസ്റ്റ് എന്താന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. അത് ഭൂലോകത്തിൽ സംഭവിച്ചിട്ടുള്ളതായതുകൊണ്ട് തെളിവെടുക്കാനും സാധിക്കും. ബാക്കി ഒന്ന് വായിച്ചതാരോട്ട്, യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കുകൊണ്ട് മുറയിടുവിൻ. പിന്നെ സർവശക്തനായ ദൈവത്തിന്റെ പക്കുന്ന സർവനാശം പോലെ വരുന്നു. രക്ഷയ്ക്കല്ല, ശിക്ഷയ്ക്കാണ്, സർവനാശമാണ്. കടലിലും കരയ്ക്കും ആകാശവും ഭൂമിയും ജന്തുക്കളും ഈ കാണുന്ന സമുദ്രത്തിലും എല്ലാം അത് മഹാവിനാശമാണ് വരുന്നത്. ഇവിടെ വെള്ളം കുടിക്കാനില്ലല്ലോ. നമ്മള് 44 അധികമുള്ള കേരളം കായലുമുണ്ട്, തോടുമുണ്ട്, ആറുമുണ്ട്, കുളവുമുണ്ട്, കുടവുമുണ്ട്, എല്ലാം മിക്കവാറും സ്ഥലത്ത് വെള്ളമില്ല. ഈ സീസൺ നോക്കി വന്നാൽ വെള്ളം കുടിയും കുളിയും ഒന്നും നടക്കത്തെ പരുവുമായി. എവിടെയാ ഇത്ര സുഭിക്ഷമുള്ള നമ്മുടെ നാട്? പക്ഷേ ഇന്നും വെള്ളം കുടിക്കാനുള്ളത് വെള്ളമില്ലാത്ത ഈ നാടുകളുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന പറഞ്ഞ സന്തോഷമല്ലേ? അടുത്ത വാക്കൊന്ന് വായിച്ചേ. പിന്നെ വായിച്ചേ, യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കുന്നു. യഹോവയുടെ ദിവസം, ന്യായവിധിയുടെ ദിവസം, ശിക്ഷാവിധിയുടെ ദിവസം, സർവനാശത്തിന്റെ ദിവസം സമീപിച്ചിരിക്കുകൊണ്ട് സർവശക്തനിൽ നിന്ന് സർവനാശത്തിനായി വരുന്ന ദിനങ്ങൾ ദൂരത്തല്ല, അത് ചാരത്ത് സമീപം തന്നെയാണ്. ദൈവത്തിനും എഴുതി വെച്ച ദൈവത്തിന്റെ ആത്മാവാ ഞാനല്ലല്ലോ, അല്ലെ യെശയ്യാവൊന്നും അല്ലിത് പുറകില്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പക്കലുള്ള ആയുധ ശേഖര വിവരണം നിങ്ങൾ പലർക്കും അത് ബോധ്യപ്പെട്ടില്ലായിരിക്കും. അതായത് ഇതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യം, അതിനെല്ലാം എഴുതി തന്നിരിക്കുന്നേ. ആ ദൈവത്തിന്റെ പക്കൽ എന്തോ ഗോവായുധം ഉള്ളത്, സ്നേഹായുധമല്ലേ ഉള്ളൂ. നമ്മുടെ എല്ലാം പഠിക്കുകയും പഠിപ്പിക്കുന്ന ദൈവ സ്നേഹം തന്നെ ആ ഒരു പുറമേലേ കണ്ടിട്ടുള്ളൂ. അല്ല, മറുവശമുണ്ട്, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന്. അത് പിന്നെ എവിടെ പോകുന്നേ? സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്ന ദൈവം, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നതിനെ അവതിലാക്കുന്ന ദൈവം,
ദൈവകോപത്തിന്റെ ആയുധങ്ങളായി തീരുവാൻ പാപവിനാശങ്ങൾ ജീവിക്കുന്ന തലമുറയോട് ദൈവത്തിന് ശക്തമായി പോരാടുവാൻ തന്റെ പക്കൽ സകല സാമഗ്രികളും ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നീ എന്തോ ചെയ്യും, പെട്ടെന്ന് പറയണമല്ലോ. അങ്ങനെ ദൈവത്തിന് കോപായുധമുണ്ട്, ആയുധശാലിയുണ്ടോ? 50-ാമത്തെ യിരെമ്യാവിന്റെ പുസ്തകം 25-ാം വാക്യം ഒന്ന് വായിച്ചേ തെളിവുകൾ തരാൻ വാക്യം വായിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ദൈവത്തിനുമാണ് തെളിയിച്ചതരണ്ടേ. ഒന്ന് വായിച്ചേ വാക്യം, വായിക്കാനും ക്ഷീണിച്ചു. ഒരാള് പോരായെങ്കിൽ രണ്ടുപേരും കുന്നുവിലേക്ക് ഇരിക്കെ. യഹോവ തന്റെ ആയുധശാല തുറന്നു. യഹോവ തന്റെ ആയുധശാല തുറന്നു തന്റെ ക്രോധത്തിന്റെ ആയുധങ്ങളെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു അവിടെ. അത് കണ്ടില്ലേ? ഇത് കാണും, തമ്പുരാന്റെ ആയുധശാല സജീവമാണ്. മനുഷ്യന്റെ ആയുധശാലയ്ക്ക് പൂട്ടും കെട്ടുമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആയുധശാലയ്ക്കും അതിന്റെ പൂട്ടും കെട്ടുമൊക്കെ ഉണ്ട്. ആയുധശാല തുറന്ന് സ്നേഹത്തിന്റെ ആയുധമല്ല, സൗഖ്യവും സമാധാനം രോഗശാന്തിയും അല്ല, തന്റെ കോപത്തിന്റെ ആയുധങ്ങളെ ആയുധശാല കുറന്ന് ഇതായി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. നാളെടുത്തു സമീപിച്ചു യിരെമ്യാവും അക്കാര്യം സ്ഥിരീകരിച്ചു പറഞ്ഞിരിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ ആയുധശാലയിരിക്കുന്ന ആയുധങ്ങളുടെ പേര് വരെ നിങ്ങളൊന്ന് അറിയണം. അത് യാദൃശ്യമാണെന്ന് മനസ്സിലാക്കാൻ ഇതൊക്കെ പണ്ട് പണ്ടേ എഴുതി വെച്ചേക്കുന്നത് നമ്മുടെ കാലത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളും നടന്നിട്ടുള്ള കാര്യങ്ങളുമാണ്. അടുത്ത വാക്യങ്ങളിലോട്ട് ഞാൻ നിങ്ങളെ ഒന്ന് ഇയ്യോബിന്റെ പുസ്തകം 4000 കൊല്ലം മുമ്പ് എഴുതിയെന്ന അഭിപ്രായമുള്ളവരുണ്ട്. എന്തേലും ഇരിക്കട്ടെ, അതിന്റെ 38-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് 38:22. നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? യോബിനോട് നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? കൽമഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ഞാനവയെ കഷ്ടകാലത്തേക്കും വെച്ചിട്ടുണ്ട്. മനുഷ്യൻ ആയുധശാല എന്ന് കേൾക്കുന്നതിന് മുമ്പ്, അത് 4000 വർഷത്തിന് മുമ്പ് ദൈവം തമ്പുരാന്റെ ആയുധശാല നിറവോടെ സജീവമാണ്. ശേഖരിച്ചു വെക്കുമെന്നല്ല, വെച്ചിരിക്കുന്നു എന്ന്. വരാൻ പോകുന്ന കഷ്ടകാലത്തേക്ക് അവകൾ അവിടെ സംഗ്രഹിച്ച് വെച്ചിരിക്കുന്നു എങ്കിൽ അത് സത്യമായി വചനം വിശ്വസിക്കുന്നവർക്ക് അത് നിഷേധിക്കാൻ സാധ്യമല്ല. ഇനി യെഹെസ്കേൽ 32:22-23 വാക്യങ്ങൾ വായിച്ചാട്ട്, അവിടെ വല്ല ഇരിപ്പുണ്ടോ എന്നൊന്ന് നോക്കി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. വായിച്ചാട്ട് വാക്യം, അവരുടെ ശവക്കുഴികൾ പാതാളത്തിന്റെ അങ്ങേയറ്റത്തെ ഇരിക്കുന്നു. 38:22-23 വാക്യങ്ങൾ യെഹെസ്കേൽ പ്രവചനം. ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവനെ ന്യായം വിധിക്കും. പിന്നെ ഞാൻ അവന്റെ മേലും അവന്റെ പടക്കൂട്ടങ്ങളുടെ മേലും അവനോടുകൂടെയുള്ള ജാതികളുടെ മേലും പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധകവും വർഷിപ്പിക്കും. മഴ പെയ്യുന്നത് പോലെ ഈ സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കി വിടുമെന്ന് ന്യായവിധിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇവകളുടെ പേര്. ഞാനൊരു സ്ഥലത്ത് തൃശ്ശൂരി അടുത്ത സമയത്ത് ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പക്കാരും പിള്ളേര് അവരുടെ കയ്യിലുള്ള വലിയ ഫോണുമായിട്ട് എന്റെ അടുത്തിൽ വന്ന് ഞാൻ കാണിച്ചു, ഇസ്രായേൽ ഭൂമിയിൽ കൽമഴ പെയ്തുകൊണ്ടിരിക്കുക, അതൊന്നും രണ്ടും കിലോ ഒക്കെ ഉള്ളു, അത് ഈ മഴ പെയ്യുന്നത് പോലെ അങ്ങ് പെയ്തുകൊണ്ടിരിക്കുക, വലിയ വെളിച്ചവും പ്രകൃതിക്ക് വലിയ മാറ്റങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ചിത്രം അതിൽ കൂടെ കാണാവുന്നത് കണ്ടു. അപ്പോഴേ കൽമഴയ്ക്ക് അതിശോക്തി ഒന്നും വേണ്ട. പൂർവ്വകാലങ്ങളിൽ ലോക ഹിസ്റ്ററി പഠിച്ചാൽ കൽമഴ അനേക ഇടങ്ങളിൽ പെയ്തിട്ടുണ്ട്. അതിന് ഇംഗ്ലണ്ടും ബ്രിട്ടനും അമേരിക്കയും നമ്മുടെ രാജ്യവും ഒക്കെ അതിന് സാക്ഷ്യം വഹിച്ചതാണ്. ഇവിടെയും പെയ്തിട്ടുണ്ട്. അവിശ്വസിക്കേണ്ട, ആ തരമല്ല അതിനേക്കാളൊക്കെ വരുന്നത്. ഞാൻ അമേരിക്കയിൽ ഒരു പ്ലാനറ്റോറിയം കാണുവാൻ 83 രൂപയുടെ ചെന്നപ്പോൾ പ്ലാനറ്റോറിയത്തിൽ കണ്ട ഒരു കാഴ്ച, 5 ടണ്ണ് 12 ടണ്ണ് 17 ടണ്ണ് 23 ടണ്ണ് വരെയുള്ള കല്ലുകൾ അന്യഗോളങ്ങളിൽ നിന്ന് പെയ്ത് വീണത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അവിടെ എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ കല്ലിൽ എന്ത് മര്യാദയുണ്ട്, തല്ലിയെ പൊട്ടും വെട്ടിയാക്ക് കയറുന്ന കല്ലുകളാണ് നമ്മുടെ ഇത്. ഒരു പണിയും ഏക്കാത്ത താമ്രത്തേക്കാൾ കട്ടിയുള്ള കല്ലുകളാണ്
അതേ ഞാൻ അവിടെ കണ്ട അന്തം വിട്ടു. അവ ഈ കൽമഴിയൊക്കെ പെയ്യും ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞാൽ അവിശ്വസിക്കേണ്ട കാര്യം ഒന്നില്ല, അതിന്റെ തെളിവെടുത്ത് ലോകം വെച്ചിട്ടുണ്ട്. പ്രൈസലോ, സമയമാകുമ്പോൾ എന്തൊക്കെ നടക്കുമെന്ന് നിമിഷ നേരങ്ങൾ മതി. പ്രകൃതി ആകെ ഉലയും മാറും, നിലവാരങ്ങളെല്ലാം വ്യത്യസ്തമായി കഴിഞ്ഞു. എന്നാൽ അവിശ്വസിക്കേണ്ട കൽമഴയും പിന്നെ ബാക്കി വായില് തീയും ഗന്ധകവും വർഷിപ്പിക്കും. മഴ പെയ്യുന്ന പോലെ ഈ സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കി വിടും. ഉണ്ടെന്ന് വിശ്വസിക്കാം. ആദ്യം ഒരു തെളിവെടുപ്പ് നടത്തുക, ഇത് ഉണ്ടെന്ന് വിശ്വസിപ്പിച്ചിട്ട് വേണമല്ലോ അതിന്റെ പ്രായോഗിക വശം മനസ്സിലാക്കാൻ. അത് ചെയ്യാം, സമയത്തിന്റെ പോരായ്മയേ ഉള്ളൂ. അടുത്ത വാക്ക് അതിനെ കുറിച്ച് എടുക്കേണ്ടത് യെശയ്യ 29:6, 30:30. യെശയ്യാണ് 29:6, 30:30 ഒന്ന് വായിച്ചേ വേഗത്തില്. ഇടിമുഴക്കത്തോടെ ഭൂകമ്പത്തോടെ മഹാനാദത്തോടും കൂടെ ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റ് ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയുമായി അത് സൈന്യങ്ങളുടെ യഹോവയിൽ നിന്ന് പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ദുരന്തങ്ങളാണ് ഈ വിധമായ ഗോപായുധങ്ങൾ തന്റെ അവനാഴിയിൽ ഉണ്ടെന്ന് തെളിയിക്കുന്നത്. മനുഷ്യന്റെ കയ്യിൽ എന്തോ ഉണ്ട്. മനുഷ്യന്റെ എല്ലാത്തിനെയും കൂടെ സമീകരിക്കാൻ ദൈവത്തിന്റെ ഈ ഒരെണ്ണം പോലും വേണ്ട, അത്ര മഹത്തായ ഇത് അവിടെ ഇരിക്കുന്നു. അത് പിന്നീട് മനസ്സിലാക്കി തരാം. അതുകൊണ്ട് തമ്പുരാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ആർക്കും തടയിടാൻ സാധ്യമല്ല. വേണ്ടി കണ്ടുപിടിച്ച ഒരു മിസൈല്, ഒരു മിസൈൽ ഇങ്ങോട്ട് വന്നാൽ അതിനെ അടിച്ചു കളയാനുള്ളതൊക്കെ ഇവിടെ അമേരിക്കയും വേണ്ടിയവർ കണ്ടുപിടിച്ചു. എന്നാൽ എതിരായുധം അയക്കാൻ വയ്യാത്ത സംഹാര തണ്ഡവങ്ങളാണെന്ന ഈ വിധമായ അതേ കാര്യപരിപാടികൾ തുടങ്ങുമ്പോൾ ആർക്കും തിരിച്ചൊന്നും ചെയ്യാൻ വയ്യാത്ത നാളുകളാണത്. അതാ ഓർക്കണം. ശരി, നമുക്ക് വായിച്ചുണ്ട്. അരിയേലിന്റെ നേരെ യുദ്ധം ചെയ്യുന്ന ആറാം ഇനി 30:30 വായിച്ചാട്ട് കുഞ്ഞെ. 30:30 യഹോവ തന്റെ മഹത്വമുള്ള മേഘനാദം കേൾപ്പിക്കുകയും ഉഗ്രകോപത്തോടും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയുമായി കൊടുങ്കാറ്റ് മഴക്കോൾ കന്മഴ എന്നിവയോടും കൂടെ തന്റെ ഭുജത്തിന്റെ ദൈവത്തിന്റെ കരത്തിന്റെ ബലം ദൈവം കാട്ടുന്ന ആയുധങ്ങൾ ഈ കണക്കിൽ വെച്ചിട്ടുണ്ട്. ഇതിന്റെ മഹത്വം ദൈവഭുജങ്ങളുടെ അവതരണത്താൽ ലോകം കണ്ടേ മതിയാകത്തു. ശരിയോ? യഹോവയുടെ മേഘനാദത്താൽ അശ്ശൂർ തകർന്നു പോകും. പിന്നെ തന്റെ വടി കൊണ്ട് അവനെ അടിക്കും. യഹോവ അവനെ വിധി തണ്ടുകൊണ്ട് അടിക്കുന്ന ഓരോ അടിയുടെയും നടത്തിങ്കിൽ തപ്പിന്റെയും കിന്നരത്തിന്റെയും നാദം ഉണ്ടായിരിക്കും. മനസ്സിലായോ? അശൂർ എന്ന പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അശൂർ രാജാവിനി എന്ന് പറഞ്ഞിട്ടുണ്ട്. അശൂർ രാജാവ് എന്ന് പറയുന്ന അന്തിക്രിസ്തുവിന്റെ പര്യായ പദത്തിലുള്ള ഒരു പേര്. അവിടെ അടിക്കുന്ന ഓരോ അടിയോടും കൂടെ അവനെ വിധി തണ്ടുകൊണ്ട് അടിക്കുമ്പോൾ കിന്നരത്തിന്റെയും തപ്പിന്റെയും വാദ്യനാദങ്ങൾ പുറപ്പെടുമെന്നാ. ഇതിങ്ങനെ ഒരുത്തിനെ അടിക്കുമ്പോൾ തപ്പിന്റെയും കിന്നരത്തിന്റെയും സംഗീത സ്വരങ്ങളുടെ എല്ലാം വാദ്യനാമം വരുന്നേ. അടിക്കുന്ന അന്തിക്രിസ്തുവിനെ വരാൻ പോകുന്ന കാലത്ത് അടക്കാൻ പോകുന്ന ഈ ഭൂമിയുടെ ഭരണാധിപനെ നമ്മുടെ കർത്താവ് ഒന്ന് പിടിക്കും. ദാനിയേലിൽ 3 വട്ടം ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാടിലും മറ്റു പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇവനെ ഈ നാളുകളുടെ അവസാനം കോപത്തിന്റെ അന്ത്യകാലത്ത് പിടിക്കുമ്പോൾ ദൈവക്രോധത്തിന്റെ ആയുധങ്ങളോടുകൂടെ ഭൂമിയിൽ പെരുമാറുന്ന നാളുകളിൽ അവനെ പിടിച്ച് വിധി തിണ്ണുകൊണ്ട് അവനെ അടിക്കുന്ന അടിയിൽ അതേ പാട്ടുകാരന്റെ വാദ്യസ്വരങ്ങൾ കേൾക്കുമെന്നാ. ചോദിച്ചാല് അവന്റെ അപ്പനെ സ്വർഗത്തി പാട്ടുകാരനെ ലൂസിഫെയർ ഈ ഒരു ലോറി വേർണോ കൊണ്ടുവന്ന നമ്മുടെ പാട്ടുകാർക്ക് ഇന്ന് തികയത്തില്ല. പാട്ടിലെ കാര്യം ഒരു ലോറിയും കൊണ്ടുവന്നാൽ അതെല്ലാം ഈ കൺവെൻഷൻ ഒന്നും പലയിടത്ത് പോയി ഇരിക്കാൻ സ്ഥലം കിട്ടുന്നത് ഞങ്ങളൊക്കെ പോയി പുറത്തൊക്കെ. കാരണം ഇതൊക്കെ കയറിയിരിക്കുകയാണ് വണ്ടിക്കണക്കിന്. ആ
അവിടെ ഈ വചന കൊടുക്കുന്നതിലൊന്നും ഇപ്പൊ നാട്ടി സമയം കിട്ടിയല്ലേ, കിട്ടിയാ കട്ടിച്ച് 45 മിനിറ്റ്. എന്താണെന്നറിയാമോ? വാദ്യഘോഷങ്ങൾ. അപ്പൊ ലൂസിഫറിൽ ഉണ്ടായിരുന്ന സർവഗുണങ്ങളും സപ്തസ്വരങ്ങളും 70 സ്വരങ്ങളും 700 സ്വരങ്ങളും ഒക്കെ അവനിൽ അന്തർഭവിച്ചിരുന്നാണ് ഇവന്റെ മോനെയാ പിടിച്ചിട്ട് നല്ല ശരിക്ക് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങുമിങ്ങും ഇപ്പൊ നമ്മളൊരു ഹാർമോണിയം അടിച്ചാലോ ഓർഗണയിൽ അടിച്ചാലോ അതിന് ശബ്ദം കേൾക്കത്തില്ലേ? ആ അവനെ തട്ടുമ്പോൾ ഈ ശബ്ദവും കേട്ടുകൊണ്ടിരിക്കും. അടിക്കുകയാണെങ്കിൽ സുഖമുണ്ടല്ലേ കേൾക്കാൻ? നിങ്ങൾക്ക് കേൾക്കാൻ സുഖമുണ്ട്, അനുഭവിക്കുന്നവനെ അറിയത്തുള്ളൂ. മറ്റു വിഷയമൊന്നുമല്ല. അതിന് വേദോത്സവത്തിലൊക്കെ നിന്ന് ദിവസങ്ങൾ പ്രസംഗിക്കാൻ വകുപ്പുണ്ട്. അടുത്ത വാച്യം എന്ത് വാച്യ കുഞ്ഞേ? പണ്ട് തന്നെ ഒരു ദഹനസ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അത് രാജാക്കന്മാർക്കൊക്കെ ഉള്ളതാണെങ്കിൽ അത് രാജാവിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അത് അന്ത്യക്കുന്ന ഉഗ്രഭാവ ഉപായബുദ്ധിയുള്ള അന്ത്യകാലത്ത് വരുന്ന രാജാവിന്റെ കാര്യമാണ്. 8:23 അടുത്ത വാക്യം വായിച്ചു കഴിഞ്ഞേ. അവൻ അതിനെ ആഴവും വിശാലവും ആക്കിയിരിക്കുന്നു. പിന്നെ അതിന്റെ ചിതയിൽ വളരെ തീയും വിറകുമുണ്ട്. പിന്നെ യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ ഇറങ്ങി അതിനെ കത്തിക്കും. പിന്നെ ഇസ്രായേലിന്റെ ഇത് എന്താ മനസ്സിലായി? നരകമെന്ന് പറയാൻ നിത്യത നമുക്ക് സ്വർഗമുണ്ടല്ലോ. ദൈവത്തെ അറിയാത്തവർക്ക് നരകമുണ്ട്, പിശാചിനുണ്ട്, ദൂതന്മാർക്കും അതുണ്ട്. അവന്റെ കർത്താവ് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് അന്തിക്രിസ്തുവിന്റെ ഭരണം നിർത്തിവെച്ച് ഇവനെ തല്ലി ശരിയാക്കി പിടിച്ചു കെട്ടി വെളിപ്പാട് 19 ഭാഷയിൽ പറഞ്ഞാൽ തീപ്പൊയ്കയിലിടും. ദാനിയേലും തീയിലിടുമെന്നാ പറഞ്ഞേക്കുന്നേ, യെശയ്യാവും തീയിലിടുമെന്നാ പറഞ്ഞേക്കുന്ന അവനെ ആ തീക്കകത്തിടുമ്പോൾ ദൈവത്തിന്റെ കോപം ഒരു ഗന്ധക നദി പോലെ ഇറങ്ങി വന്ന് അത് കത്തുന്നു. എന്താ അവനെ പിടിച്ച് ആദ്യം അങ്ങോട്ടിട്ട് ഇത് ഉദ്ഘാടനം ചെയ്യും. പാലം പണിയുന്നത് കോൺട്രാക്ടറും തൊഴിലാളിയുമാണെങ്കിൽ ഉദ്ഘാടനം ചെയ്യുന്നത് മന്ത്രിയാണ്. നരകത്തിലിടുവാൻ കൊള്ളാവുന്നതിലേക്ക് ഏറ്റവും വലിയ പുള്ളി ഇവനെന്ന അവനെ അങ്ങോട്ടിടും തീക്കകത്ത് തന്നെ. വേദപുസ്തകത്തിലെ സകല വേദഭാഗങ്ങളിലും അത് അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അത് കൂടുതൽ എടുത്ത് സമവാക്യങ്ങൾ പറയാൻ നേരമില്ല. അതുകൊണ്ട് ദൈവം അതിനെ കത്തിക്കും. അങ്ങനെയാണ് ഈ ദൈവകോപത്തിന്റെ അഗ്നി അവിടെ വരുത്തി ഇവനെ അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത്. തലേഴി പറയുന്നവനെ തീയിലിടുമെന്ന്, വെളിപ്പാട് 19 പറയുന്നവനെ പിടിച്ചുകിട്ട് തീയിലിടുമെന്ന്, യെശയ്യാവ് പറയുന്നവനെ പിടിച്ചുകിട്ട് തീയിലിടുമെന്ന് എന്റെ വാക്യങ്ങളും പഠനം എടുക്കാൻ അധിക സമയം വേണം. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് ഗോപായുധങ്ങൾ പിടികെട്ടി അവിടെ എഴുതി വെച്ചേക്കുന്നത് കുറച്ചും കൂടെ ഒന്നും അല്ല. 32:41 വാക്യം ആവർത്തന പുസ്തകത്തിൽ മോശം പറഞ്ഞ ഒരു വാക്യം എടുത്ത് വായിച്ചാൽ കുറച്ചുകൂടെ ഇന്നത്തെ കാലസ്ഥിതിക്ക് തെളിവായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വാക്യമാണ്. ഒന്ന് നോക്കേ, 41. എന്റെ മിന്നലാം വാൾ ഞാൻ മൂർച്ചയായി. ദൈവം പറയും ദൈവത്തിന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, നമ്മുടെ കയ്യിലുള്ളതിനേക്കാൾ കൂടിയത്. മിന്നലാം വാൾ ഞാൻ മൂർച്ചയാക്കി എന്റെ കൈ ന്യായവിധി തുടങ്ങുമ്പോൾ ഞാൻ ശത്രുക്കളിൽ പ്രതികാരം, ശത്രുക്കളിൽ എന്റെ പ്രതികാരം ഞാൻ വെളിപ്പെടുത്തും. എന്നെ ദ്വേഷിക്കുന്നവർക്ക് പകരം, എന്നെ ദ്വേഷിക്കുന്നവർക്ക്, സുവിശേഷം വേണ്ടാത്തവർക്ക്, ദൈവവചനം വേണ്ടാത്തവർക്ക്, ദൈവത്തെ നിന്ദിക്കുന്നവർക്ക് ദൈവത്തിന്റെ പ്രതികാരശാലയിൽ അതിന്റെ പ്രവർത്തനത്തിൽ കൂടെ ഭയങ്കര ന്യായവിധി നടക്കും. മിന്നലാം വാൾ മൂർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ ലേസർ രശ്മിയേക്കാൾ അവയെ ശക്തമായി മിന്നലാം വാൾ എന്ന് ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ മിന്നലാം വാള് അവയെ അന്തറായിലും മറ്റ് രാജ്യ സ്റ്റേറ്റുകളിലും കേരളത്തിലും ഒക്കെ മിന്നലാം വാളിന്റെ ആക്രമണം ഉണ്ടായി. എന്തുമാത്രം ആള് മരിക്കുന്നു. ഇത് തന്നെ അതിന്റെ ന്യായവിധിയുടെ സമയത്ത് അടുക്കുമ്പോൾ ഇത് എവിടെ ചെന്ന് ആർക്ക് പിടിച്ചു നിർത്താൻ കഴിയും? അവന്റെ പക്കലുള്ളതാണ് മിന്നലാം വാൾ. വലിയ വാളും വലിയ ബോംബും ഒന്നും വേണ്ട. തമ്പുരാനൊക്കെ ചെയ്യാൻ കാര്യപരിപാടികളെല്ലാം ഉണ്ട്. അപ്പൊ ഇത് കർത്താവ് പറഞ്ഞു, ഞാൻ അങ്ങനെ മിന്നലാം വാൾ അല്ലെങ്കിൽ അഗ്നിജ്വാലി ഇറങ്ങുമെന്നൊക്കെ ഇതുവരെ പല വാക്യം വായിച്ചല്ലോ. ഇത് ആരുടെ കാര്യമാണെന്ന് തെളിവാച്ച് ഞാൻ ഇവിടുന്ന് മാറാൻ പോകും. അത് ആരെ കുറിച്ചാ പറയുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ
അത് 66:15 യെശയ്യാവിന്റെ പുസ്തകം വായിച്ചേച്ച് രണ്ടു ദിവസങ്ങളിൽ 1:6 പുതിയ നിയമത്തിൽ നിന്ന് വായിക്കണം. അപ്പോൾ കറക്റ്റ് മനസ്സിലാവും ഇത് ആരുടെ പരിപാടിയാ വരാൻ പോകുന്നത്. നഗരത്തിൽ നിന്ന് ഒരു മുഴക്കം കേൾക്കുന്നു. 66:15 യഹോവ തന്റെ കോപത്തെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ വെള്ളം നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷമാകും അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലായിരിക്കും. യഹോവ അഗ്നി കൊണ്ടും വാൾ കൊണ്ടും സകല ജഡത്തോടും. ഇത് വല്ല നിവർത്തിച്ചിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? വരാൻ പോകുന്ന നാളുകൾ എങ്ങനെയുണ്ടോ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ ഇവിടെ സംഭവിച്ചേ പറ്റത്തുള്ളൂ. എല്ലാ വചനവും കൂടെ ഒരുപോലെ വരുന്നെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ ഒക്കുന്നില്ലല്ലോ. യഹോവ അഗ്നി കൊണ്ടും വാളുകൊണ്ടും സകല ജഡത്തോടും പോരാടും. വല്ലതൊക്കെ ഇവിടെ നടക്കുകയോ കുഞ്ഞുങ്ങളെ? എന്നാലും വായിച്ചോണേ, ഇതാര? ഈ യഹോവ എന്ന് പറഞ്ഞ എല്ലായിടത്തും പറഞ്ഞ ഈ യഹോവ ആര? രണ്ടു ദിവസം 1:6 വായിച്ചാട്ട് വേദോത്സവം കൊണ്ട് വ്യാഖ്യാനിച്ച് അതേ പഴുതില്ലാതെ അത് മനസ്സിലാക്കേണ്ടതാണല്ലോ. ഒന്ന് വായിച്ചു കുഞ്ഞെ. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി. കർത്താവായ യേശു ആണ് യഹോവ എന്ന് ശ്രദ്ധിച്ചോണം. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാൻ മോശയുടെ മുമ്പില് ഹോരേബില് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷമാകുവാൻ ഒന്നിനധികം പ്രാവശ്യം അവന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും അവൻ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷമാകുമെന്നുള്ളതിന് സംശയിക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങളോട് കൂടെ ആശ്വാസം പകരം നൽകുന്നു. ഇതിന്റെ പ്രതികാരകൻ ആരാണെന്ന് നിങ്ങൾ അറിയണം. കാൽവരി കുഞ്ഞിൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി മരിച്ച കർത്താവായ യേശു ക്രിസ്തു, അവൻ തന്നെയാണ് രക്ഷിപ്പാൻ അല്ലെ ശിക്ഷിപ്പാൻ വരുന്നവൻ. അവൻ തന്നെയാണ് അവനാദ്യം വന്നപ്പോൾ നമ്മെ രക്ഷിക്കാനാ വന്നത്. എല്ലാ പാടും സഹിച്ചു. ഇതാ ശിക്ഷണത്തിന് വേണ്ടി സർവായുധ സംഹാരിയെ പോലെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ ലോകത്തിനാർക്ക് നീക്കാനൊക്കെയില്ല. ചൂളപോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. സകല അഹങ്കാരികൾ ഉഷ്മപ്പെടുത്തിക്കാരും ഒന്നായി താളടിയാകുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? ഇതിനകത്തുനിന്ന് സമാനമായ വാക്യങ്ങൾ മനസ്സിലാക്കാൻ തെളിവെടുക്കുകയായിരുന്നു. വേണ്ടതുപോലെ ഒന്നും വിശദീകരിക്കാൻ നേരം കിട്ടിയിട്ടില്ല. എന്നാൽ ഇത്രയും മനസ്സിലാക്കാമല്ലോ. ആ യഹോവ തീയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന യെശയ്യാവ് പറഞ്ഞ യഹോവ മറ്റാരുമല്ല കർത്താവ യേശു ക്രിസ്തു തന്നെയാണ് എന്ന് വ്യക്തമായി എഴുതി വെച്ചു. അവനാണ് പ്രതികാരം നടത്തുവാൻ എനിക്ക് പ്രതികാരമുള്ള എനിക്കുള്ളത് ഞാൻ പകരം വീട്ടു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനെ ഇതിന് ഒത്തിരി അതോട്ട് പറഞ്ഞ് തെളിയിക്കാൻ കിടപ്പുണ്ട്. ഇനിയും ഇത് കേട്ടതിന്റെ വെളിച്ചത്തിൽ ദൈവം നമ്പുരാന്റെ ആയുധശാലയിൽ നിന്ന് ഈ പറഞ്ഞ ആയുധങ്ങൾ വല്ലതും ലോകത്തിന് വിനാശമായി ഉപയോഗിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോ ഒരാൾ ആയുധം കണ്ടുപിടിച്ചു, അങ്ങനെ തരങ്ങളൊക്കെ വിളിച്ചു പറയുകയാണ്, ആ ഇന്നാട് ഇന്ന ആയുധമുണ്ട് തൊട്ടാലുണ്ടേ എല്ലാം പോവും. തെളിയിക്കണം. അമേരിക്കയുടെ ആറ്റം ബോംബ് കണ്ടുപിടിച്ചു ഹിരോഷിമ നാഗസാക്കി എന്ന സ്ഥലങ്ങളില് ചെറുനാരങ്ങ വലിപ്പത്തിൽ പക്ഷി മുട്ടയിടുന്നത് പോലെ 20,000 TNT വിസ്ഫോടന ശക്തി മാത്രമുള്ള ആ ചെറിയ സാധനം വീണപ്പോൾ 60,000 ആഴത്തിൽ ഭൂമി കത്തി, പാറകൾ ഉരുകി, അതേ സംഹാര താണ്ഡവം നടന്നു. ഇന്നും അതിന്റെ പരിസരങ്ങളിൽ ജനിക്കുന്ന മനുഷ്യന് വൈകല്യങ്ങളുണ്ട്. അത് കണ്ടപ്പോഴാ മനസ്സിലായി ഇത് കുഴപ്പമുള്ള സാധനമാണ്. ഇത് ഇറക്കിയാൽ വിവരം അറിയും. പസഫിക്കില് ഹൈഡ്രജൻ ബോംബ് ടെസ്റ്റ് ചെയ്തപ്പോൾ 150 ചതുരശ്ര മൈലുകൾ തീ കത്തി തീകോളമായി.
അതിൽ വളരെയേറെ സ്ഥലങ്ങൾ അതിന്റെ ആ വിനാശമായ ശക്തി വ്യാപരിച്ചു. അവിടെ മനസ്സിലായ ഹൈഡ്രോജോ കുഴപ്പമുണ്ട്. എല്ലാം പരീക്ഷിച്ചു. ഈ തമ്പുരാന്റെ ആയിശാലിനെ ആയുധം മൂലം പരീക്ഷിച്ചിട്ടുണ്ടോ? അതിപ്പോ ഇത്രയും പറഞ്ഞ ശ്രദ്ധിക്ക് അറിയേണ്ട കാര്യമില്ലേ? ആ ശരി, നമുക്ക് ചില വാക്യങ്ങൾ അല്പം ചിലത് വേറെ ഒക്കുകയില്ലല്ലോ. ഉൽപ്പത്തി 19 അധ്യായത്തിന്റെ 24 വാക്യം എന്റെ അടുത്ത് വായിച്ചേ. ഉൽപ്പത്തി 19 24 വാക്യം ഇത്രയൊക്കെ താമസിച്ചാൽ ആർക്കാ പോകും? അവിടെ നിന്ന് സോദോം ഗോമോറയിൽ 4000 കൊല്ലത്തിന് മുമ്പ് പെയ്ത മഴയായി. അന്നത്തെ അവിടുത്തെ ഏറ്റവും വലിയ പാപം എന്താണെന്ന് അറിയോ? തുറന്നെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒപ്പത്തില്ല. 4000 വർഷം മുമ്പ് ഹോമോസെക്സ് എന്ന ഭയങ്കരമായ പാപം അവിടെ വാണു. നിങ്ങൾ അറിയണം, അതിന് ലോകമെമ്പാടുമായി നിയമം കൊണ്ട് തന്നെ ലോകത്തിലെ പല രാജ്യങ്ങളും അംഗീകരിച്ചു. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? തമ്പുരാൻ കത്തിക്കാൻ നേരെ പോയി. പാപങ്ങളിൽ അതിഭയങ്കരമായ ഹീനകർമ്മം പുരുഷൻ പുരുഷനെ ഭാര്യയായും സ്ത്രീ സ്ത്രീയെ ഭർത്താവായും സ്വീകരിക്കുന്ന ഈ കാലത്ത് തമ്പുരാന്റെ കോപായുധങ്ങൾ വന്നില്ലെങ്കിലേ ഉള്ളു കുഴപ്പം. ആകയാൽ ആ 4000 കൊല്ലം മുമ്പ് നടന്ന കാര്യമാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. വായിച്ചേ, വായിച്ച കുഞ്ഞെ. യഹോവ സോദോമിന്റെയും ഗോമോറയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്തു തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. ആ പട്ടണങ്ങൾക്കും പ്രദേശത്തിനും മുഴുവനും ആ പട്ടണങ്ങളിലെ സകല നിവാസികൾക്കും നിലത്തെ സകല സസ്യങ്ങൾക്കും ഉന്മൂലനാശം വരുന്നു. ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി. ഞാൻ ആ പ്രദേശങ്ങളിലൊക്കെ പോയി താമസിച്ചത് നോക്കി കണ്ടുപഠിച്ചിട്ടു. ഈ ലോത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഞാൻ സാധാരണ വിളിക്കുന്ന പേര് ലോത്തി എന്നാ, അല്ലാതെ വേറെ പേരില്ല. ഇന്ന് ലോത്തി ഒരു 5.5 ഉയരത്തിൽ ഈ ചെവിക്കും മൂക്കിനും ഒക്കെ അല്പ ഭേദഗതി വന്നിട്ടുണ്ടെങ്കിലും അവിടെ തന്നെ കാത്തു നിൽപ്പുണ്ട്. നമ്മുടെ കർത്താവ് എത്ര അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീകളുടെ കാര്യം പറഞ്ഞു. സാറായി ഓർത്തോണി എന്ന് പറഞ്ഞില്ല, പിന്നെ റിബേക്കയെ ഓർക്കാൻ പറഞ്ഞില്ല, ശൂലിയങ്കാരി ഓർക്കാൻ, തന്റെ അമ്മയെ ഓർക്കാനും മറിയെ ഓർക്കാനും പറഞ്ഞില്ല. ലോത്തിന്റെ ഭാര്യ ഓർത്തോ, ഇവിടെ ഇരിക്കുന്നവരുടെ ലോത്തിന്റെ ഭാര്യ ഓർത്തോ. എന്തിനവിടെ ഓർക്കുന്നേ? എന്തോ കാര്യത്തിനാ ഓർക്കുന്നേ? പ്രാർത്ഥന മുടക്കി, ആരാധന മുടക്കി, ആത്മീയം മുടക്കി, ലോക ഇൻപങ്ങളും ആ ജഡീക സുഖങ്ങളും നോക്കി നടക്കുന്ന ലോത്തിമാരുണ്ടെങ്കിൽ പേടിച്ചോണേ, വരുന്നുണ്ട് വിവരം പുറകെ. പ്രൈസരോ, യോഗത്തിന് നേരമില്ല, പ്രാർത്ഥിക്കാൻ നേരമില്ല, ആരാധിക്കാൻ നേരമില്ല, പിന്നെ ഓവർ ടൈം ചെയ്ത് കാശുണ്ടാക്കാൻ നേരമുണ്ടല്ലയോ? നിങ്ങൾ ഓർഡർ ചെയ്ത് എനിക്കോട് പോകുന്നില്ല. പക്ഷേ നിങ്ങളുടെ ആത്മീയം കെടുത്തിയേച്ച് നിങ്ങൾ മറ്റൊന്നും ചെയ്യരുത്. നിങ്ങൾ ദൈവത്തെ അറിയാനുള്ള ഒന്നാമത്തെ നിങ്ങളുടെ സമയം നിങ്ങൾ നഷ്ടമാക്കരുത്. വലിയ ഓട്ടമാ, ഒളിമ്പിക്കിന്റെ കാലമായിരുന്നെങ്കിൽ ഫസ്റ്റ് പ്രൈസ് അവർക്ക് കിട്ടിയത്. ലോകത്ത് മുമ്പിലൂടി പുറകോടി പിള്ളേർ പുറകോടി ഒരു കണക്കിന് കണ്ടു എന്നോ അക്കരെ കയറി കയറിയതും ഗുണമായില്ല. ലോകത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കാൻ കാര്യമില്ല. ഇന്നും വീട്ടിൽ ഞങ്ങളുടെ സഹോദരിമാർ ഇറങ്ങി വരുമ്പോൾ അടച്ചോ തുറന്നു ചെയ്തു പൂച്ച കയറുമോ ഒന്നുകൂടെ തിരിഞ്ഞു ചെക്ക് ചെയ്ത് ചെല്ലി എല്ലാവരും മിക്കവാറും ഉണ്ടെന്നുള്ളൂ. ഞങ്ങൾക്ക് ഈ വർത്തമാനമൊക്കെ പറയാം, നിങ്ങൾക്ക് അറിയില്ല വീട്ടിലെ ബുദ്ധിമുട്ട്. അപ്പൊ എന്താ അതിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി കുറ്റം വന്നു ഇങ്ങോട്ട് പോലെ ടെലിഗ്രാം കിട്ടി കൂട്ടയോട്ടത്തിൽ പോരുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കി കുറ്റമല്ല, നമ്മള് 10 വട്ടം നോക്കി വെട്ടി കണക്കിന് മുട്ട നല്ല പെണ്ണ ഈ കണക്കുമില്ലാതെ പാല് അപ്പൊ മണ്ണിലൊഴിച്ച് കളഞ്ഞാൽ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളമാർക്കും കൊടുക്കത്തില്ല. ആ ജാതിയ അതിൽ ഉള്ളവർ നമ്മുടെ ഡെലിവ് ഇല്ലാതില്ല. എവിടെ കൊണ്ട് കളഞ്ഞാലും വിശക്കുന്ന ഒരു ആഹാരം ഈ പ്രസംഗം മാത്രമാണ് ഇതിനെന്ന് പറയുന്നത്. അപ്പൊ അതാ വിഷയം അവിടെ
അവിടെ നോക്കി എന്റെ ദൈവമേ നാല് മുട്ട പോലും എടുക്കാൻ ഒത്തിണ്ടല്ലോ, അതെങ്ങനെ വാട്ടും, നെഞ്ചത്ത് വെച്ചാ വാടും, തീയൊന്നും വേണ്ട, കരിമത്തിലാ പോകുന്നേ. അത് ഓർത്തപ്പോ അവിടെ ഒപ്പുണ്ട്. അതുകൊണ്ടേ സിയോൻ യാത്രക്കാരോട് ഞാൻ പറയും, ദൈവങ്ങളോട് നിന്റെ നോട്ടം പുറകോട്ടല്ല, നിന്റെ നോട്ടം മുൻപോട്ട് തന്നെയാകട്ടെ, ഉയരങ്ങളിലാകട്ടെ. ആകയാൽ നാളുകൾ അതിഭയങ്കരമായി ഇതിലേക്ക് നീങ്ങുകയാണ്. ദൈവനമ്പുരാന്റെ മക്കൾ ആയുധമുണ്ടോ? ആ പറഞ്ഞ ആയുധങ്ങൾ അവിടെ ഉണ്ടോ? തീയും കെന്നത് ഉണ്ടോ? ഉണ്ട്. നിങ്ങൾക്കറിയാമോ 400 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഏറിയാണ് ആ തീയും കെന്തവും കിടന്ന് കത്തി ഇപ്പോൾ ചാവുകളിലേക്ക് കിടക്കുന്ന സ്ഥലം. പണ്ടവർ ഇതിനകത്ത് പലരും കാണും, ചാവുകളിൽ പോയി ചാടിയാൽ താണു പോവുകയില്ല, പഴപ്പണ്ടി പോലെ മേണിക്കണം. അവിടെ ഒരു നിലയിൽ ഈവൻ തമ്പുരാന്റെ ഒരു കരുതലും ഗുണം, ഇസ്രായേലിന്റെ ഒരു സാമ്പത്തിക കലവറയായിരുന്നു. ലോത്ത് അബ്രഹാമിന്റെ മക്കൾ ഇത് പിടിച്ചു പറിച്ചുകൊണ്ട് പോയത്. ദൈവം മനുഷ്യൻ നിനക്ക് ഏത് നഷ്ടം വരുത്തിയാലും പിൽക്കാലത്ത് നിന്റെ തലമുറയ്ക്ക് അത് നന്മയാക്കുവാൻ ദൈവം നീതിമാനും ശക്തിയുള്ളവൻ. ലോകത്തിന് മുഴുവൻ കൊടുക്കാൻ 2000 കൊല്ലത്തെ പൊട്ടാഷ് അതിനകത്ത് മാത്രം കിടപ്പുണ്ട്. ലോകത്തിന് ആവശ്യമായ ക്ലോറിന്, മാഗ്നീഷ്യം, മറ്റ് ഫോസ്ഫറസ് തുടങ്ങി ഒത്തിരി വിലപ്പെട്ട മൂല്യങ്ങളുണ്ട്. ഇന്നത്തെ ഇസ്രായേലിന്റെ ഒരു സാമ്പത്തിക കലവറ ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. കാലങ്ങൾ കാത്തിരിക്കേണ്ടി വന്നാലും ദോഷങ്ങളാൽ ദൈവം ഒന്നും ചെയ്യത്തില്ല. ആ വിനാശങ്ങൾ അവിടെ വരുത്തിക്കൊണ്ട് ആ പ്രദേശം ആകമാനം ഒരു തീക്കടല്. ഇപ്പോൾ യോർദാനിൽ നിന്ന് വരുന്ന വെള്ളം ഇതിനകത്തോട്ടാണ് വീഴുന്നത്. 1293 ഡെപ്ത് ഭൂ ലെവലിൽ നിന്ന് സീ ലെവലിൽ താഴ്ന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ്. ദൈവനമ്പരവല്ലോ ചെയ്യാൻ കഴിയുമോ? സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ടായിരുന്നതല്ലത്, മനുഷ്യന്റെ പാപത്താൽ ദൈവം നമ്പുരാൻ പിന്നീട് ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് തെളിവിലിട്ടിരിക്കുക. സ്വന്തം പട്ടണങ്ങളെ ന്യായം വിധിച്ച് മേലാൽ ഭക്തി കെട്ട് ജീവിക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെച്ചിരിക്കുകയാണ് പത്രോസ് പറഞ്ഞത്. ഇതൊക്കെ ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കണേ കുഞ്ഞുങ്ങളെ, ഇത് നമ്പുരാൻ ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടി. പുറപ്പാട് ദിവസം 9:22 മുതൽ ഒന്ന് വായിച്ചാണ്ട്, അത് വിക്ടോറിക്കലായിട്ട് എടുക്കാൻ പറ്റിയ കാര്യങ്ങളാ. ഒന്ന് വായിച്ച് 9:22 പുറപ്പാട് ദിവസം ഒന്ന് വായിച്ച്. എത്ര വാക്യം വായിച്ചു? ഇത് 3500 കൊല്ലത്തിന് മുമ്പ് ടെസ്റ്റ് ചെയ്തതാണ് മിസ്രൈമില്. സംശയിക്കണ്ട, വായിച്ചാലും ഞാൻ കൈ ആകാശത്തോട്ടൊന്ന് പോക്കാൻ പറഞ്ഞു. കൽമഴവനെ ഏത് മിഷൻ ഓപ്പറേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ആളെ വേണമല്ലോ. മോശയോട് നീയും പറഞ്ഞു, നീ കയ്യൊന്ന് ഉയർത്തിക്കേ, നെല്ലിക്കാച്ച കഴിച്ചു വിട്ട പോലെ ഇങ്ങ പോരുക, പഞ്ഞിച്ചാക്ക പോലെ അന്നോ നെല്ലിക്കാച്ച, പഞ്ഞിച്ചാക്ക കഴിച്ചാ പോരുന്നില്ല, നെല്ലിക്കാച്ച കഴിച്ചാ പൊടുപൊടുപൊടുപൊടു നീ വരികയാണ്. അതുപോലാണ് നീയും കന്തകവും മഴയും കൽമഴി അങ്ങോട്ട് ഇറങ്ങിയത്. ഇങ്ങനെ കന്മഴയോടുകൂടെ ജനവാസം തുടങ്ങിയത് മുതൽ അതിലെങ്ങും ഇതുപോലെ ഉണ്ടായിട്ടില്ല. പറഞ്ഞതാണ് ഇതുപോലെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതേ ഫറവോന്റെയും ജനത്തിന്റെയും അഹങ്കാരത്തിന് മറുപടി കൊടുക്കുവാൻ ഭൂമിയിൽ പട്ടാളക്കാര ദൈവത്തിനില്ലായിരുന്നെങ്കിൽ സ്വർഗത്തിൽ നിന്നൊരു പട്ടാള മുറയനുസരിച്ച് കാര്യങ്ങൾ നടത്തിയെടുത്തപ്പോൾ ഫറവോന്റെ ഏപ്പുകളാടി അവതാളത്തിൽ അവസാനിച്ച് മുഴുവൻ. തമ്പുരാന്റെ പക്കൽ വല്ലതും ഉണ്ടോ? മനുഷ്യന്റെ പക്കൽ ഉള്ളതിനൊക്കെ അതിന് പല പോംവഴികളുണ്ട്. ദൈവത്തിന്റെ പക്കലുള്ള ആ ന്യായവിധിയുടെ നാളുകൾ ദൂരത്തല്ല. ദൈവമക്കൾ ശക്തി ആർജിക്കട്ടെ. നമ്മുടെ ഭവനം ഇതല്ല, നമ്മുടെ നാടിതല്ല, നമ്മുടെ വീട് ഇവിടെയല്ല, വെറും പരദേശവാസി, വെറും പടിയമ്പലവാസികളെ പോലെ നമ്മളിവിടെ പാർക്കുന്നു. എന്തിന്? ഒരു നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനാണ് നമ്മളെ ഇവിടെ നിയമിച്ചിരിക്കുന്നത്.
ഞങ്ങളുടെ സമയത്തിന്റെ എല്ലാവരിലേക്ക് അറിയാൻ ഞാൻ അതൊന്നും താളം തെറ്റിക്കുകയില്ല. ഇന്നിപ്പോൾ എന്നോട് പറഞ്ഞ സമയമായി കഴിഞ്ഞു, ഞാൻ അതൊന്നുകൂടി ഇരിക്കാൻ പോവുകയാണ്. എല്ലാ തലകളും ഒന്ന് വണക്കി ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒരു ആത്മപരിശോധന ചെയ്യുവാൻ ഈ വചനങ്ങൾ വിശ്വാസയോഗ്യമായി തീരേണ്ടതിന് ദൈവമക്കളെ എല്ലാവരും ദൈവസന്നിധിയിൽ നിന്ന് കണ്ണുകളടച്ചൊന്ന് ധ്യാനിച്ചാൽ കർത്താവ് വരുവാൻ പോകുന്ന കോപത്തിന്റെ നാളുകളിൽ അതെ വിടുതൽ പ്രാപിപ്പാൻ ക്രൂശിലെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ കാണപ്പെടുവാൻ ലോകത്തിന്റെ മറ്റുമാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ അറിഞ്ഞിച്ചറിയുവാൻ ഇടയാകേണ്ടതിന് ദൈവജനങ്ങൾ പ്രാർത്ഥിക്കുക, അതിനെ ഒരുക്കപ്പെടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.
ദാസനിലൂടെ അന്ത്യകാലത്ത് എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ തെളിയിച്ച് നമ്മുടെ കർത്താവിന്റെ വരവിനെ അവൻ ആസന്നമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മെ ദൈവത്തിന്റെ വിശുദ്ധാത്മ ഓർപ്പിച്ചുണർത്തുകയായി തന്നല്ലോ. ഇന്ന് രാത്രി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ വരവിനായി ഒരുങ്ങുന്നവരായി, വിശുദ്ധിയിൽ ജീവിക്കുന്നവരായി, ഹല്ലേലൂയ, ദൈവോദന പ്രമാണിക്കുന്നവരായി, ദൈവഇഷ്ടം തിരിച്ചറിയുന്നവരായി മുന്നേറുവാൻ സർവശക്തനായി ദൈവം നമ്മെ എല്ലാവരും സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. അടുത്ത ദിവസങ്ങളിലെ കൂട്ടങ്ങൾ അനുഗ്രഹമായി തീരുവാൻ ഇടയാകട്ടെ. ഒരുമിച്ച് നമുക്ക് കൂടാം. ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥന നിരതരായിരിക്കുമ്പോൾ അവൻ പാസ്റ്റർ കെ ജോയി അവർക്ക് മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഇന്ന് രാത്രി തിരുസന്നിധിയിൽ ആയിരിപ്പാൻ തൃക്കാൽക്കൽ ഇരുന്ന് തിരുവചനങ്ങൾ ശ്രദ്ധിപ്പാൻ ഞങ്ങൾക്ക് തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. യഹോവേ, സ്വർഗത്തിൽ എന്നേക്കും നിന്റെ വചനം സ്ഥിരമായിരിക്കും. ആകാശവും ഭൂമിയും മാറും. എന്റെ വായിലെ വചനങ്ങളിൽ വള്ളിയോ പുള്ളിയോ മാറ്റപ്പെടുകയില്ല എന്ന് അരുളി ചെയ്ത ദൈവമേ, ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി സ്തോത്രം. ഇരു വായ്ത്തലയുടെ ഏത് വാളിനേക്കാളും മൂർച്ചയേറിയും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിപ്പിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതുമായി തിരുവചനം സംസാരിക്കുവാൻ നിന്റെ ഭൃത്യനെ ഇന്ന് രാത്രി അഭിഷേകം ചെയ്തതിനാണ് സ്തോത്രം. വരുവാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് ആധികാരികമായി കർത്താവ് ഇന്ന് രാത്രിയിൽ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. വരുവാനുള്ള സകലത്തിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ മനുഷ്യപുത്ര മുൻപിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ എന്നരുളി ചെയ്ത വചനപ്രകാരം വളരെ ജാഗ്രതയോടെ വരും നാളുകൾ ജീവിപ്പാൻ ഇടയാക്കണമേ. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. അത് തുടർന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കട്ടെ, ശിരകളിൽ വ്യാപരിക്കട്ടെ, രക്തത്തിൽ വ്യാപരിക്കട്ടെ. ആ വലിയ ന്യായവിധിയിൽ ഒഴിയുവാൻ ഭയത്തോടും വിറയലോടും ദൈവഭക്തിയോടും കൂടെ ജീവിപ്പാണ്ടിന് ജനത്തിന് കൃപ നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ വിലയേറിയ ഭൃത്യനെ അടുത്ത ദിവസങ്ങളിൽ ശക്തിയോടെ ഉപയോഗിക്കണമേ. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ആശീർവാദത്തോടെ ഞങ്ങളെ പറഞ്ഞയച്ചാലും സകല മഹത്വം ഞങ്ങൾ തിരുമേനിക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവും പ്രിയരക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസർഗവും കാവലും നാം എല്ലാവരോടും ലോകമെങ്ങും ചുതറി പാർക്കുന്ന സകല വിശുദ്ധാത്മാരോടും കൂടെ ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ രാത്രി കൃത്യം 7:30 മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കും. എല്ലാവരും നേരത്തെ തന്നെ വന്ന് സംബന്ധിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. 8:00 തന്നെ പ്രസംഗത്തിന് നമ്മൾ സമയം കൊടുക്കുന്നതായിരിക്കും. എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. കർത്താവ് എല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകും. Oh, no.